സ്തുതനം നാർത്തിയിടും മെയ്യോ
ദൈവമേനെ പരിശുദ്ധനാകുന്നു ബലവാനേ നീ പരിശുദ്ധനാകുന്നു ഗുണമല്ലാതെ നീ പരിശുദ്ധനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ ദൈവമേനേ പരിശുദ്ധനാകുന്നു ബലവാനേ നീ പരിശുദ്ധനാകുന്നു ഗുണമല്ലാതെ നീ പരിശുദ്ധനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ ദൈവമേനേ പരിശുദ്ധനാകുന്നു ബലവാനേ നീ പരിശുദ്ധനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ നമസ്കാരം സൂക്ഷിക്കും കേട്ടുകൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പൊ ഞങ്ങൾ തരണമേ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ കടകളും പാപങ്ങളും അവരോട് ക്ഷമിക്കണമേ ുന്നു നിന്റെ ഫലമായ വാഴ്ത്തപ്പെട്ടവനാകുന്നു ബലഹീനരും ഭാവികളുമായി ഞങ്ങളുടെ അമ്മേ അനുഗ്രഹം കരുണയും രണ്ടു ലോകങ്ങളും എന്നും ജീവിച്ചുപെടുമാറാകണമേ ആമേൻ സ്നേഹമുള്ളവനുമായ ദൈവമായ കർത്താവേ ദുഷ്ടരാജാക്കന്മാരാൽ നിന്റെ പ്രതി വധിക്കപ്പെട്ട നിന്റെ പ്രിയപ്പെട്ടവരായ ദിവ്യന്മാരുടെയും സഹോദരന്മാരുടെയും ഭവ്യാനന്മാരുടെയും ഓർമ്മകളെ വിശിഷ്യ എന്ന് ഞങ്ങൾ സ്മരിക്കുന്ന അവിടുത്തെ മഹാപുരോഹിതനും ഞങ്ങളുടെ പിതാവുമായ മോർദിവിന്നാസിയോസിന്റെ ഹൃദയ വെടിപ്പോടും ആത്മവിശുദ്ധിയോടും കൂടി ആചരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കേണ്ടേ അവരുടെ നിർമ്മലമായ പ്രാർത്ഥനകളാലും പുണ്യകരവും വിശുദ്ധകരവുമായ യാചനകളാലും അവരോടൊരുമിച്ച് നിനക്ക് സ്തുതിയും സ്തോത്രവും ഞങ്ങൾ അർപ്പിക്കുമാറാണ്ടേ അനുഗ്രഹം ചെയ്യണമേ നിന്റെ അനുഗ്രഹങ്ങളുടെ പത്തം പോലെ എന്റെ പാപങ്ങളെ നീ മായ്ച്ചുടേ അറിയുന്നു നിന്റെ വചനത്തിൽ നീ നീതീകരിക്കപ്പെടുകയും നിന്റെ ന്യായവിധിയിൽ നീ ജയിക്കുകയും ചെയ്യുവാനായിട്ട് തന്നെ എന്നാൽ അന്യായത്തിൽ ഞാൻ ഉത്ഭവിച്ചു പാപങ്ങൾ എന്റെ മാതാവ് എന്നെ ഗർഭം ധരിക്കുകയും ചെയ്തു സന്തോഷം കൊണ്ട് തന്നെ തൃപ്തിയാക്കണമേ ക്ഷീണമുണ്ടാസുകൾ സന്തോഷിക്കും എന്റെ പാപങ്ങളിൽ നിന്ന് നിന്റെ തിരുമുഖം തിരച്ചാൻ അധികളുമൊക്കെ നിന്റെ ആത്മാവിനെ താങ്ങാറാണേ അപ്പോൾ ഞാൻ അതിക്രമക്കാരെ നിന്റെ വഴി പഠിപ്പിക്കും ഭാവിയിൽ നിങ്ങളേക്ക് തിരികുകയും ചെയ്യും ദൈവത്തിന്റെ ബലി താഴ്മാത്മാവാന്നു ദൈവം ദീർഘഹൃദയം നിരസിക്കുന്നില്ല പണിയണമേ
കർത്താവേ, ഞാൻ നിന്നെ വിളിച്ചു, എന്നോട് നീ ഉത്തരമരളി ചെയ്ത് എന്റെ വചനങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണമേ. എന്റെ പ്രാർത്ഥന ദ്രവും പാദവും പോലെയും എന്റെ ഉള്ളേ കാഴ്ച വൈ നേരത്തെ കാഴ്ച പോലെയും കൈക്കൊള്ളണമേ. എന്റെ ഹൃദയ നിഷ്കാരം ചെയ്യാതെയും ഞാൻ പ്രവർത്തിക്കുകയും ചേരിപ്പാൻ എന്റെ വായ്ക്ക് കാവൽക്കാരനെയും എന്റെ അതിരംഗ സൂക്ഷിപ്പുകാരനെയും നിയമിക്കണമേ. ദുഷ്ടമനുഷ്യരോട് കൂടി ഞാൻ അപ്പം ഭക്ഷിക്കുമാറാകരുതേ. നീതിമാനെ പഠിപ്പിക്കുകയും ശാസിക്കുകയും ചെയ്യട്ടെ. ദുഷ്ടന്മാരുടെ എണ്ണ എന്റെ തലയിൽ കുഴിപ്പിക്കരുതേ. എന്നാൽ എന്റെ പ്രാർത്ഥന അവരുടെ ദോഷനിമിത്തമാകുന്നു. അവരുടെ ന്യായാധിപതിമാർ പാറയാൾ തടയപ്പെട്ടു. ഇമ്പമുള്ള എന്റെ വചനങ്ങൾ അവർ കേട്ടു. ഭൂമിയെ കുഴിവിള ചെറിക്കുന്ന പോലെ പതളവാതിക്കടസ്തുപ്പെട്ടു. കർത്താവേ, എന്റെ കണ്ണിലേക്ക് ഉയർത്തി നിന്നിൽ ശരണപ്പെട്ടു. എന്റെ ആത്മാവിനെ തള്ളിക്കളയരുതേ. എനിക്കായി കെണികൾ മറച്ചു വെച്ചിട്ടുള്ള പ്രശംസകാരുടെ കൈകളിൽ നിന്നും എന്നെ കാത്തുകൊള്ളണമേ. ഞാൻ കടന്നു പോകുമ്പോൾ അന്യായക്കാർ ഒരുമിച്ച് തങ്ങളുടെ വലയിൽ വീഴുമാറാകണമേ. എന്റെ സദ്കർത്താവിനെ ഞാൻ വിളിച്ചു, സദ്കർത്താവോട് പ്രാർത്ഥിച്ചു, ദുരിതങ്ങളെ ഞാൻ ഉയർത്തുകയും തിരുമഞ്ഞിലൊക്കെ അറിയിക്കുകയും ചെയ്തു. എന്റെ ആത്മാ കൊണ്ടുപെട്ടിരിക്കുമ്പോൾ എന്നോട് വഴികളെ നീ അറിയുന്നു. എന്റെ നടപ്പുകളുടെ വഴിയിൽ അവരെനിക്കായി കണികൾ മറച്ചുവെച്ചു. ഞാൻ വലതോട്ട് നോക്കി എന്നെ അറിയുന്നവനില്ലാന്ന് കണ്ടു. സങ്കേത സ്ഥലം എനിക്കില്ലാതെയായി, എനിക്ക് വേണ്ടി അപേക്ഷിക്കുന്നവനുമില്ല. കർത്താവേ, ഞാൻ നിന്നോട് നിലവിളിച്ചു. നീ എന്റെ ആശ്രയവും ജീവനുള്ളവരുടെ ദേശത്ത് എന്റെ ഓഹരിയുമാകുന്നു എന്ന് ഞാൻ പറഞ്ഞു. എന്റെ അപേക്ഷ ശ്രദ്ധിച്ച് കേൾക്കണമേ. ഇതോടൊന്നായിരം താഴ്ത്തപ്പെട്ടിരിക്കുന്നു, എന്നെ പീഡിപ്പിക്കാൻ എന്നെ വിടുവിക്കണമേ. ഇതോടൊന്ന് അവർ നേക്കാ ബലമുള്ളവരായി തീർന്നു. ഞാൻ നിന്നാമത്തെ സ്തുതിക്കേണ്ടതിന് എന്റെ ആത്മാവ് നേക്കാരായി വിടുവിക്കണമേ. നിനക്ക് വേണ്ടി പ്രതികാരം ചെയ്യുമ്പോൾ തീമാൻമാനിക്കായി കാത്തിരിക്കും. നിന്റെ വചനം എന്റെ കാലുകൾക്ക് വിളക്കും, എന്റെ ഓടുവഴികൾക്ക് പ്രകാശവുമാകുന്നു. നിന്റെ നീതുലവതികൾ പ്രമാണിക്കുന്നതിനായി ഞാൻ ആണയിട്ട് നിശ്ചയിച്ചു. ഞാൻ ഏറ്റവും ക്ഷീണിച്ചിരിക്കുന്നു. കർത്താവേ, നിന്റെ വചന പ്രകാരം എന്നെ ജീവിപ്പിക്കണമേ. കർത്താവേ, എന്റെ വായിലെ വചനങ്ങളിൽ നീ ഇഷ്ടപ്പെട്ട് നിന്റെ പ്രമാണങ്ങൾ എന്നെ പഠിപ്പിക്കണമേ. എന്റേതെല്ലാം ഇപ്പോഴും കൈകളിരിക്കുന്നു, നിന്റെ ന്യായ പ്രമാണം ഞാൻ മറന്നില്ല. ദുഷ്ടന്മാനിക്കായി കണികളെ വെച്ചു, നഗരം തെറ്റിപ്പോയില്ല. ഞാൻ നിന്റെ സാക്ഷ്യം നീകോശമാ സ്വീകരിച്ചു, ഹൃദയത്തിന്റെ അന്നമാവുന്നു. നിയസത്തോട് ചെയ്യുവാനായിട്ട് ഞാൻ ഹൃദയത്തെ തിരിച്ചു. സകല ജാതികളുമേ കർത്താവിനെ സ്തുതിപ്പീൻ, സകല ജനങ്ങളുമേ അവനെ സ്തുതിപ്പീൻ. എന്തെന്നാലും എന്റെ കൃപ നമ്മുടെ മേൽ ബലപ്പെട്ടിരിക്കുന്നു. അവൻ സത്യമായിട്ടും എന്നേക്കും കർത്താവാകുന്നു. ദൈവമേ സ്തുതിയുമാവുന്നു. പറയ്ക്കുമോ ഞങ്ങളോടൊപ്പം ഞങ്ങൾക്കായി പ്രാർത്ഥിക്കുക നീ. നൃപപദേ സവേദം ക്ഷമവും ശാന്തിയും ഉലകങ്ങും വാഴട്ടതിനാ. സദയം നീ കേടട്ടെ സകല നിവാസങ്ങളിൽ നീ അരിശത്തിൻ്റെ ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. എല്ലായ്പ്പോഴും ഞങ്ങളെ നിയോഗന്മാരാക്കണമേ.
ബാറയ്ക്കുമോ പരിശുദ്ധന്മാരാൽ സ്തുതിക്കപ്പെടുന്നവനും ഉപദേഷ്ടാക്കന്മാരാൽ മഹത്തിരിക്കപ്പെടുന്നവനും തിരുസന്ധിയിൽ ശ്രേഷ്ഠനായ മാർദ്ദീവൻ ആസ്യോസിൻ്റെ പ്രസവിക്കുവാൻ തിരുവിഷ്ടമായവനുമായ ദൈവത്തിന് സ്തുതി. തനിക്ക് സന്ധി നമസ്കാരത്തിൻ്റെ ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും ഞങ്ങളുടെ ആയുഷ്കാലമൊക്കെയിലും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. ബഗ്ലൂൻ യോമോസോ ദയാൻലവൽമീൻ ബാറയ്ക്കുമോ എങ്കിലോ പുണ്യമാക്കുന്നവനും വെടിപ്പാക്കുന്നവനും ഞങ്ങളുടെ തിന്മകൾ ക്ഷമിച്ച് മായിച്ചു നീക്കുന്നവനും അവയോർക്കാതിരിക്കുകയും ചെയ്യുന്നതിനുമായ ദൈവമായ കർത്താവേ, നിന്റെ സ്നേഹകാരുണ്യത്താൻ്റെ നാഥ എണ്ണപ്പെടുവാൻ പാടില്ലാത്തവണ്ണം വളരെയും വിലയുമായ എൻ്റെ പാപങ്ങളും വിശ്വാസമുള്ള നിരത്തിൻ്റെ പാപങ്ങളും മായിച്ച് ഉത്തമനേ ദയതോ നീ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമായ കർത്താവേ, നിന്റെ കരുണയാൽ ഞങ്ങളെ നീ ഓർത്തുകൊള്ളണമേ. അതിനാൽ എൻ്റെ നാഥ, ഞങ്ങളുടെ മാതാപിതാക്കളുടെയും സഹോദരീ സഹോദരങ്ങളുടെയും നേതാക്കളുടെയും ഗുരുക്കന്മാരുടെയും മരിച്ചവരുടെയും വിശുദ്ധീ മഹത്വമുള്ള നിന്റെ സഭയുടെ മക്കളാകുന്ന വിശ്വാസികളായ സലവാങ്ങിപ്പോരുടെയും ആത്മാക്കളെ നീ ഓർത്തുകൊള്ളണമേ. ദൈവമായ കർത്താവേ, അവരുടെ ആത്മാക്കളെയും അരൂപികളെയും ശരീരങ്ങളെയും ആശ്വസിപ്പിച്ച് കരുണയും ആദ്യതയുമാകുന്ന പനിമഞ്ഞ് അവരുടെ അസ്ഥികൾ മേൽ തളിക്കണമേ. ഞങ്ങളുടെ രാജാവായ മശിഹ തമ്പുരാനെ, കർത്താദി കർത്താവേ, മഹത്വനാഥ, ഞങ്ങൾക്കും അവർക്കും പാപരിഹാരം ചെയ്യുന്നു എന്ന് എന്നെ ആയിരിക്കണമേ. എൻ്റെ കർത്താവേ, ഞങ്ങളോട് ഉത്തരമള്ളി ചെയ്ത് ഞങ്ങളുടെ തുണയ്ക്കാഴ്ന്നള്ളണമേ. ഞങ്ങളെ സഹായിപ്പാൻ വന്നു ചേരണമേ. ഞങ്ങളെ രക്ഷിച്ച് ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളണമേ. ദൈവമേ, നിന്റെ കരുണയാൽ ചില കഠിന ശിക്ഷകളും അകറ്റി മായച്ചു കളയണമേ. കർത്താവേ, നിന്റെ കാരുണ്യത്താൽ ക്രോധവടികളെ ഞങ്ങളിൽ നിന്ന് വിലക്കിക്കടത്തിക്കളയുമാറാകണമേ. സമാധാന മനുഷ്യർക്കുള്ള നല്ല അവസാനത്തിന് ഞങ്ങളെല്ലാവരെയും യോഗ്യരാക്കണമേ. നിനക്കിഷ്ടമുള്ളതും നിന്റെ ദൈവത്വത്തിന് യോഗ്യവും പ്രസാദകരവുമായ ക്രിസ്തീയ പരിപൂർണത നിങ്ങൾക്ക് സൗജന്യമായി തരണമേ. നല്ല അവസാനത്തിന് ഞങ്ങളെ എല്ലാവരെയും യോഗ്യരാക്കണമേ. ഞങ്ങൾ നിനക്ക് സ്തുതിയും സ്തോത്രവും കരയേറ്റുന്നു. ഹോശോ വബുകോല സുബാൻ്റവൽമീൻ ബാറയ്ക്കുമോ ദൈവമായ കർത്താവേ, തൻ്റെ സമ്പാദ്യം വിറ്റ് സ്വർഗീയ നിക്ഷേപം സമ്പാദിച്ച വിജ്ഞാനിയായ വ്യാപാരിയാകുന്ന മാർദ്ദീവൻ ആസ്യോസിൻ്റെ യോഗ്യതകളെ വർണ്ണിക്കുവാൻ ഞങ്ങളുടെ വായിൽക്ക് പ്രാപ്തിയില്ല. ആ ശ്രേഷ്ഠപിതാവ് നിർദ്ദേഹം കൊണ്ട് വിജയം സമ്പാദിക്കുകയും ആ ഗുരുനാഥൻ തൻ്റെ ഉപദേശങ്ങളിൽ സദൃശനാകുവാൻ ശിഷ്യന്മാരെ പഠിപ്പിക്കുകയും ആ വിളക്ക് നീതിയാകുന്നെണ്ണ കൊണ്ട് തൻ്റെ ദീപം കത്തിക്കുകയും ചെയ്തു. ആകയാൽ നാം എല്ലാവരും ആ പിതാവിൻ്റെ ഓർമ്മ ദിനത്തെ പ്രകാശിത നടപടികളോടുകൂടെ കൊണ്ടാടുവാനും ആ പിതാവിൻ്റെ സുഹൃദാധ്വാനങ്ങളെ വഹിക്കുവാൻ പ്രാപ്തരാകേണ്ടതിനും നാമും നമ്മുടെ പരേതരും പിതാവിനോടൊന്നിച്ച് സ്വർഗീയ സ്വഭാവങ്ങൾ ചേർന്നേരുവാനും അവിടെ വച്ച് പിതൃപുത്ര പരിശുദ്ധാത്മാവാൻ ദൈവത്തെ സ്തുതിപ്പെടുത്തുവാനിടയാകുന്നതിന് വേണ്ടി നമ്മുടെ കർത്താവിനോട് പ്രാർത്ഥിക്കണം. ബാറയ്ക്കുമോൻ ഹോശോ ബബുകോലസ്മാൻ്റവൽമീൻ ദൈവത്തിൽ നിന്ന് കടങ്ങൾക്കും പരിഹാരവും പാപങ്ങൾക്കും ഭോജനവും രണ്ട് ലോകങ്ങളിലും വീണ് വന്നേക്കും നാം പ്രാപിക്കുകയും ചെയ്യുമാറാട്ടെ. പരിമളധൂപയുതം ദൈവത്തിൻ ജനനി കന്യകമറിയാമേന്നോർമ ഭവിക്കട്ടെ. ബാറയ്ക്കുമോ മോലം മാതാമോലം വൽമീനാമേ. പരിമളധൂപയുതം വൈദികമൽപാന്മാർ നീതി പ്രിയർ സിദ്ധർ കോർമ ഭവിക്കട്ടെ. മറിയാമിൻ സ്മരണം
വരദായകമാക തൽ പ്രാർത്ഥന ഞങ്ങൾ കാത്മാവിനു കോട്ട ദൈവ പ്രസവിത്രി കന്യകമറിയാമീൻ ഉയരുന്നോയാറിൽ സുഖപരിമളധൂപ ഭാഗ്യം നിബിയർക്കോ ഭാഗ്യം ശ്ലീഹർക്കും ഭാഗ്യം സഹദേർക്കും പുനരുത്ഥാനദിനേ മശിഹായെ കാണ്മാൻ കാംഷി ചൊരു സഹദേർ വാളാൽ ചിറകുകൾ പൂൺ ഉന്നത പദമേറി നീതിൽ വിധി ചെയ്യോ ന്യായാധിപതേ നീ ഏറ്ററുതേ വിധിയിൽ കടമോർത്തിടരുതേ ബലഹീനത നീക്കി തുണ ചെയ്യുക നാഥ രാപകലടിയങ്ങൾ ആശ്രയമങ്ങല്ലോ മേലൂരി ശിലേമിൽ മശിഹാസന സവിധേ സ്മൃതി വിശ്വാസികളാം മൃതരാർജിക്കട്ടെ മുറിയോറാഹി മെലനു അതാറായി തന്റെ പരിശുദ്ധന്മാരുടെ വഴിയായ പൗരോത്യ അധികാരം ഞങ്ങൾക്ക് നൽകിയ അവരുടെ പുണ്യകരമായ ഓർബദനത്തിൽ ഈ സുഗന്ധധൂപം ഞങ്ങൾ അർപ്പിക്കുന്നു അവരുടെ പ്രാർത്ഥനകളാൽ ഞങ്ങൾക്ക് സഹായം ലഭിക്കണമേ അവരുടെ ഓർബദനത്തിൽ നിനക്ക് ഞങ്ങൾ നിർമ്മല സ്തുതി സമർപ്പിക്കുന്നു ദേവാകാരങ്ങളിലെല്ലായിടത്തും കന്യകമറിയാമിന്നുണ്ടാകട്ടെ നല്ലോർമാ നിർമ്മലമാം കന്യത്വത്തിൽ തിരുവുളമാർന്നു രാജാധീശനിറങ്ങി വസിച്ചവൾ തൻ ഉദരത്തിൽ ഭുവിസ്വർഗേ തൽ സ്മൃതി വളരട്ടെ കോട്ടയതായി പ്രാർത്ഥന തീരട്ടെ നാഥ ചേർക്കുക ഞങ്ങളെ നിൻ മാതൃ സ്മരണത്തിൽ ബാറയ്ക്കുമോ മെനോലം വാദാമുല്ലോലം ഉൽമീനാമിൻഹാലേലുയ്യ വാഴ്വേറും നിർമ്മല കന്യകതൻ ഉദരത്തിൽ ഹിതമോടുദയം ചെയ്തൊരു ദൈവസുതാ സ്തോത്രം ദേ കർണത്താലവനെ കൈക്കൊണ്ടുദരേ പേറി ഗർഭാശയ കന്യാമുദ്രകളിൽ നിന്നോ നിർഗതനായി ജാതികളെ ലജ്ജാകുലരാക്കി സ്തുതി അധികം താഴ്ചവരിച്ചോനെ നരനായി രക്ഷകൊടുത്തവനെ സഭകീർത്തിക്കുന്നു പ്രാർത്ഥിപ്പിൻ സ്നേഹന്മാരെ കർത്താവോടായി വിന്നത സബദൻ സന്താനങ്ങളിലില്ലാതാവാൻ നിങ്ങളതിൽ ചൊല്ലിയതാകും വിശ്വാസത്തെ മായിച്ചിടുവാൻ ദുസ്താർക്കികരതിനെ ചുറ്റുന്നു സത്യമദാമോശൈലാവചനം കനകം പോൽ ശോധിച്ചിടട്ടെ വൈദികർ വാഴ്ത്തും ശുദ്ധസഭയ്ക്കുദയം ചേർത്തോനെ ക്രൂശിന്മേൽ തലചായി ചോൻ വലഭാഗത്തായി
മുടിമുടയുന്നതു കണ്ടപ്പോൾ സഹദേ മാർ നിങ്ങൾ നാനാവിധയാതരയെയും കൂസിടാതെ ഗളരുദരത്താൽ ധവളിമയങ്കങ്ങൾ ഉള്ളവാക്കി പീഡകളെ വെന്നിഹ മസിഹായെ സ്നേഹിച്ചോർ ധന്യന്മാർ നിങ്ങൾ ഭൂസ്വർഗങ്ങളിലേറ്റുന്നു സ്മരണം നിങ്ങൾക്കായി മോർദീവന്നാസ്യോസ് പണ്ഡിത വൈദ്യ രോഗാർത്ഥർക്കായി സൗഖ്യമേറ്റിടുവാനധികാരം തേ നൽകി പരൻ പാർത്താൾ നിന്നസ്ഥികളത്രേ ഞങ്ങൾക്കഭയം ഞങ്ങളുടെ യാചന നിൻ പ്രാർത്ഥനയാൽ നൽകിടട്ടെ ആരോഗ്യം വ്യാധിഗ്രസ്തർക്കും വിശ്രാമം പീഡിത ജനതയ്ക്കും ക്ഷമ ഞങ്ങൾക്കും പ്രത്യാഗമനം ദൂരസ്ഥർക്കും ആഹ്വാനം ചെയ്യുന്നു ദവിക്കെത്തുക നാഥ കലഹിപ്പിക്കുന്നു ലഗത്തെ ദുഷൻ വഞ്ചനയാൽ ഭിന്നതപവിധികർത്താക്കളിലവനുള്ളവാക്കി ധാർമ്മികരെയും വീഴിപ്പാൻ വഴി നോ കീടുന്നു കർത്താവേ നിൻ കരുണയിലെന്നെ സങ്കേതം ഞങ്ങൾക്കെങ്ങുള്ളൂ ദുഷ്ടന് ഞങ്ങളിൽ നിന്നോടിക്കുക നിൻ സ്ലീബായാൽ ന്യായാധിപനായാധിപതി അങ്ങേക്കരിശം ചേർത്തകടത്താലെന്തലതാഴ്ത്തരുതേ വിധിഗേഹേ മോചനയോഗ്യതയില്ലെങ്കിലും എന്നിലിരിക്കും നിൻ തിരുമയും രക്തവുമോർത്തന്മേൽ കൃപ ചെയ്യുക നിൻ സ്നേഹാൽ സ്ലീബ ഞാൻ കൂപ്പി പിഴപോക്കി നിന്മേരുതിരങ്ങൾ ഹിതമൊടു കരുണാമയനീശോ മമ നൽകുക മുക്തി വേണ്ട മഷിഹായിൽ മൃതി പൂണ്ടോരേ മഹിമാവിൻ നിരാളം ചാർത്തി തിരുമുൻപിൽ സ്തുതി പാടും നിങ്ങൾ കനിവാലാദാർ സുതജീവ പ്രധനെ കൃപ ചെയ്യ
നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടാകണം കേട്ടെ. ലോകത്തിന് ജീവനും രക്ഷയും പ്രസംഗിക്കുന്ന പ്രസംഗനായ സ്നേഹിയ രക്ഷാ പ്രസംഗമായി പുലർത്താം യേശുമശിഹയുടെ വിശുദ്ധൻ കേലൂനു നിന്നും വിശുദ്ധ കന്യക മറിയാമിൽ നിന്നും ശരീരമെടുത്ത ദൈവത്തിന്റെ ജീവനുള്ള വചനവും നമ്മുടെ ആർത്താവും ദൈവവും രക്ഷിതാവുമായി യേശു മസീഹയുടെ മനുഷ്യവതാര വ്യാപാര കാലത്ത് പ്രകാരം സംഭവിച്ചു. ഇപ്പോൾ ഞാൻ അങ്ങയുടെ അടുക്കലേക്ക് വരുന്നു. എന്റെ സന്തോഷം അവരിൽ പൂർണ്ണമായിരിക്കാൻ വേണ്ടി ഞാൻ ലോകത്തിൽ വെച്ച് ഇവ സംസാരിക്കുന്നു. ഞാൻ അവിടുത്തെ വചനം അവർക്ക് കൊടുത്തു. ഞാൻ ലോകസംബന്ധമില്ലാത്തതുപോലെ അവരും ലോകസംബന്ധികളല്ലാത്തത് കൊണ്ട് ലോകത്താൽ അവർ ഉപദ്വേഷിക്കപ്പെട്ടു. അംഗലോകത്തിൽ നിന്ന് അവനെ എടുക്കണമെന്നല്ല, ദുഷ്ടരിൽ നിന്നും അവരെ കാത്തുകൊള്ളണമെന്നാണ് ഞാൻ അപേക്ഷിക്കുന്നത്. എന്നാൽ ഞാൻ ലോകസമ്പത്തിയല്ലാത്തതന്തികളല്ല. പിതാവേ, അവിടുത്തെ വചനം സത്യമാകിയാൽ അങ്ങ് സ്വന്തം സത്യം മൂലം അവരെ ശുദ്ധീകരിക്കേണ്ടേ. അങ്ങ് എന്നെ ലോകത്തിലേക്ക് വായിച്ച പ്രകാരം ഞാനും അവരെ ലോകത്തിലേക്ക് അയക്കുന്നു. അവർ സത്യത്താൽ ശുദ്ധീകരിക്കപ്പെട്ടവരായിരിക്കുവാൻ അവർക്ക് വേണ്ടി ഞാൻ എന്നെ ശുദ്ധീകരിക്കുന്നു. ഞാൻ അവർക്ക് വേണ്ടി മാത്രമല്ല, അവരുടെ വചനം മൂലം എന്നിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടിയും കൂടിയാണ് അപേക്ഷിക്കുന്നത്. അത് പിതാവേ അങ്ങ് എന്നെ അയച്ചുവെന്ന് ലോകം വിശ്വസിക്കത്തക്ക വിധം അവർ നമ്മിൽ ഒന്നായിരിക്കാൻ അവിടെ നിന്ന് എന്നിലും ഞാൻ അങ്ങനെയും ആയിരിക്കുന്നത് പോലെ അവരെല്ലാവരും ഒന്നായിരിക്കാൻ വേണ്ടിയാകുന്നു. നാം ഒന്നായിരിക്കുന്നത് പോലെ അവരും ഒന്നായിരിക്കാൻ അങ്ങ് എനിക്ക് തന്നു കൊടുത്തു. അവർ പരിപൂർണമായി ഏകമവിക്കാനും അങ്ങ് എന്നെ അയച്ചുവെന്നും അങ്ങ് എന്നെ സ്നേഹിച്ചതുപോലെ ഞാൻ അവരെ സ്നേഹിച്ചുവെന്നും ലോകം അറിയുവാനുമായി ഞാൻ അവനിലും അവിടെ നിന്ന് എന്നിലും സ്ഥിതി ചെയ്യുന്നു. പിതാവേ, ലോകാരതം മുതൽ മുന്നമേ തന്നെ അവിടുന്ന് എന്നെ സ്നേഹിച്ചതുകൊണ്ട് എനിക്ക് തന്നിട്ടുള്ള സ്വന്തം മഹിമയെ അങ്ങ് എനിക്ക് നൽകിയിട്ടുള്ളവർക്ക് വേണ്ടി കാണേണ്ടതിന് ഞാൻ ഇരിക്കുന്നിടത്ത് എൻ്റെ കൂടെ അവരും ഇരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നീതിമാനായ പിതാവേ, ലോകം അങ്ങേ അറിഞ്ഞില്ല, എന്നാൽ ഞാൻ അങ്ങേ അറിഞ്ഞു. അവിടെ നിന്ന് എന്നെ അയച്ചുവെന്നും ഇവർ അറിഞ്ഞു. അങ്ങ് എന്നിൽ കാണിച്ച സ്നേഹം ഇവരിൽ ഇരിക്കുവാനും ഞാൻ ഇവരിൽ ഇരിക്കുവാനുമായി അവിടുത്തെ നാമം ഞാൻ അവരെ അറിയിച്ചു, ഇനിയും അറിയിക്കുകയും ചെയ്യും എന്ന് താൻ അരുളും ചെയ്തു. നിങ്ങൾക്കെല്ലാവർക്കും ശാന്തി ഉണ്ടായിരുന്നു കേട്ടെ. മക്കളെല്ലാം പങ്കെടുപ്പതും അതുപോലെ ഹല്ലേലൂയ. ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യൂ. പുലനതുല്യം നരനുടെ നാൾകളകോ ഹല്ലേലൂയ. പൂക്കുന്നതു വയലിൽ പൂച്ചെടി പോലെ പാർക്കുമോ. മനോലം വാദാമുൽമൂലം ഉൽമീനമീ ഭരണമടഞ്ഞൊരു ദാസരനിൽ ജീവസ്വരമതുണർത്തണമേ. കബറിനു ധ്യാനത്തിനായി സൗമൻ കാലോസ് കുറി ലൈസോൺ നിന്നധികാരം താനേങ്ങും സ്ലീപയാൽ ജീവിതരേക തൻപാൽമോ തീമ്രതകേക പറിക്കുമോ. സ്തോത്രം മൃതജീവപ്രദനെ കബറിന്നേ
നിൻപ്രേഷകദാതനുമാമലൻ റൂഹായ്ക്കും ഹാലേലൂയ മുറിയോ റാഹേ മേലെ നുവാദാറേ തൽപ്രാർത്ഥനയാൽ പുണ്യം ഇവർക്കും ഹൃദരായോർക്കും ദാവിദു പുത്രി ഭൂപാലരെ നീക്കും ഭൂപങ്കൽ സ്വാതന്ത്ര്യം ദേ കാണുന്നതിനാലെ യാചിക്കുന്നു നിർമ്മല മാണിക്കല്ലേ നീ നിന്നിലൊതിച്ച ഫലമായോനോടർത്ഥിക്കണമേ ഞങ്ങൾക്കായി വാസം ചെയ്യും ബ്രദരെ നേടുക ധൈര്യം തൽസന്ദേശം കേൾപ്പിൻ സവിധം പുനരുത്ഥാനം ദാമ്പത്യത്തിൻ ജഡരെ രൂപം നൽകിയൊരാജ്ഞം ആഹ്വാനത്താൽ അഴിവന്യമേഴുന്നേൽപ്പിക്കും ഭാഗ്യവതിക്കും സിദ്ധർക്കും മൃദുരാം ഭക്തർക്കും സ്മൃതി ഉയരത്തിലും ഈ സഭയിലും ഉണ്ടാ ഇടട്ടെ ഞങ്ങൾക്കായി ക്രൂശേറ്റോനെ കൃപ ചെയ്തിടണമേ ശുദ്ധൻ നീയാലോ ശുദ്ധൻ നീ ശുദ്ധൻ നീ ശുദ്ധൻ നീ ബലവാനെ ശുദ്ധൻ നീ ശുദ്ധൻ നീ ശുദ്ധൻ നീ മൃദുഹീന ശുദ്ധൻ ശുദ്ധൻ പരിശുദ്ധൻ ഞങ്ങൾക്കായി ക്രൂശേറ്റോനെ കൃപ ചെയ്തിടണമേ ശുദ്ധൻ നീ ആലോ ശുദ്ധൻ നീ ശുദ്ധൻ നീ ശുദ്ധൻ നീ ബലവാനെ ശുദ്ധൻ നീ ശുദ്ധൻ നീ ഞങ്ങൾക്കായി ക്രൂശേറ്റോനെ കൃപ ചെയ്തിടണമേ നാഥാ കൃപ ചെയ്തിടണമേ നാഥാ കനിവാൽ കൃപ ചെയ്യുക നാഥാ കർമ്മവും അർത്ഥനകളും ഏറ്റിട്ടവയ കൃപ ചെയ്തിടണമേ സ്തോത്രം ദേ ദേവേ ച സ്തോത്രം ദേ സൃഷ്ടാവേ ഞങ്ങൾക്ക് ആവശ്യമുള്ള ഞങ്ങൾക്ക് വരണമേ ഞങ്ങളുടെ ആരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ കടകളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ പിന്നെയോ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ ശുദ്ധമുള്ള പറയുമേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ ദൈവമേ നീ പരിശുദ്ധനാകുന്നു ബലവാനെ നീ പരിശുദ്ധനാകുന്നു മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ ദൈവമേ നീ പരിശുദ്ധനാകുന്നു ബലവാനെ നീ പരിശുദ്ധനാകുന്നു മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു
ശക്തി വളർത്തിയ നിങ്ങൾ
നമ്മൾക്കിന്ന് മുഖ്യ സന്ദേശം നൽകുവാൻ തക്കവണ്ണം നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തിയിരിക്കുന്ന സരിത വിഹാർ സെന്റ് തോമസ് ഓർത്തഡോക്സ് ഇടവകയുടെ വികാരി ബഹുമാനപ്പെട്ട ഷാജി ജോർജ് അച്ഛൻ, സന്നിധരായിരിക്കുന്ന സഹോദരി സഹോദരങ്ങളെ, പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, നീതിമാന്മാരുടെയും ശുദ്ധിമതികളുടെയും ഓർമ്മകളെ കൊണ്ടാടുമ്പോൾ അവർ ദൈവത്തിൽ നിന്നും പ്രാപിക്കുന്നതായിട്ടുള്ള കൃപകളെ സൃഷ്ടിയിലേക്ക് ഒഴുകി കൊടുക്കുന്നതായിട്ടുള്ള പ്രധാന ദൗത്യത്തെ നമ്മൾ സ്മരിക്കുകയാണ്. പാപം നമ്മുടെ ജീവിതത്തെ തടസ്സങ്ങളും പ്രതിസന്ധികളും സൃഷ്ടിക്കുമ്പോൾ ദൈവം നമുക്ക് നൽകുന്നതായിട്ടുള്ള കൃപകളെ നമ്മൾ നിന്നും ഒഴുകി മറ്റുള്ളവർക്ക് എത്തുവാനായിട്ട് സാധിക്കുന്നില്ല. അവിടെയാണ് ഭൂമിയിൽ ഉള്ള അവസ്ഥയും സ്വർഗത്തിലുള്ള വ്യത്യാസവും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ദൈവസന്നിധിയിൽ ചുറ്റി നിൽക്കുന്ന 9 മാലാഖമാരുടെ വൃന്ദങ്ങൾ, അവർ ദൈവത്തെ ആരാധിക്കുകയും ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് ലഭിക്കുന്നതായിട്ടുള്ള നിർദ്ദേശങ്ങൾ അനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തുമ്പോൾ ദൈവത്തിൽ നിന്നും ഒഴുകുന്നതായിട്ടുള്ള കൃപാ പ്രവാഹം അവരിൽ കൂടി ഏറ്റെടുത്ത് തൊട്ടടുത്ത വൃന്ദങ്ങളിലേക്ക് അത് ഒഴുകി കൊടുക്കുകയാണ്. അങ്ങനെ ദൈവത്തിൻ്റെ കൃപ
ചാലുകൾ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കൃപകൾ നിരന്തരമായിട്ട് സ്വർഗത്തെ നിറയ്ക്കുന്നതായിട്ടുള്ള അനുഭവമായിട്ട് നമ്മുടെ പിതാക്കന്മാര് ദർശനങ്ങൾ കണ്ടിട്ടുണ്ട്. സൃഷ്ടിയുടെ മകുടം ചാർത്തുന്ന സ്ത്രീയും പുരുഷനും ദൈവം ഉദ്ദേശിക്കുന്നത് എപ്രകാരം സ്വർഗത്തിലെ മാലാഖമാർ ദൈവസന്നിധിയിൽ നിന്നും കൃപകൾ പ്രാപിച്ചുകൊണ്ട് സൃഷ്ടിയിലേക്ക് അത് ഒഴുകിക്കൊടുക്കുന്നുവോ അപ്രകാരം ദൈവത്തിൻ്റെ പ്രതിച്ഛായയിൽ സൃഷ്ടിച്ചിരിക്കുന്ന സ്ത്രീയും പുരുഷനും ഈ കൃപകൾ സ്വീകരിച്ചുകൊണ്ട് സൃഷ്ടിയിലേക്ക് അത് ഒഴുകിക്കൊടുക്കുക എന്നുള്ള പ്രധാന ദൗത്യമാണ്. അങ്ങനെയാണ് നമ്മൾ ഈ വിശുദ്ധന്മാരുടെയും ശുദ്ധിമതികളുടെയും പെരുന്നാൾ ആചരിക്കുന്നത്. കാരണം നമ്മെപ്പോലെ ഒരു ജീവിതത്തിൽ അവർ വന്നിരിക്കുന്നത് അല്ലെങ്കിൽ സാഹചര്യത്തിൽ തന്നെയും ആയിരുന്നു. എന്നാൽ ഈ വിശുദ്ധന്മാരും ശുദ്ധിമതികളും അവരുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം കുറവുകളും പ്രയാസങ്ങളും അനുഭവിച്ചില്ല എന്ന് നമ്മൾ കരുതരുത്. പക്ഷേ നേരിടുന്ന പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ദൈവ ആശ്രയത്തിൽ തരണം ചെയ്തുകൊണ്ട് ജീവിതത്തിൽ ഉണ്ടാകുന്നതായിട്ടുള്ള ആ തടസ്സങ്ങളെ നീക്കിക്കളഞ്ഞപ്പോൾ ദൈവം അവർക്ക് കൊടുത്തിരുന്നതായിട്ടുള്ള ആ കൃപകളെ മറ്റുള്ളവർക്ക് ഒഴുകി കൊടുക്കുവാനായിട്ട് പകർന്നു കൊടുക്കുവാനായിട്ട് ഈ വിശുദ്ധന്മാരുടെക്കും ശുദ്ധിമതികൾക്കും സാധിച്ചു. ഉദാഹരണം ആണ് നമ്മൾ ഇന്ന് പെരുന്നാൾ ആചരിക്കുന്ന പരിശുദ്ധ വട്ടശ്ശേരിൽ ദിവ്യനാസിയോസ് തിരുമേനി. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ പ്രാപിച്ചിരിക്കുന്ന കൃപകൾ കൂടി ദർശനത്തിൽ കൂടി മലങ്കര സഭയ്ക്ക് ഉറച്ചു നിൽക്കുവാനായിട്ട് സ്വയശീർഷത്വവും ഒരു ഭരണഘടനയും കൂടി നൽകുവാൻ തക്കവണ്ണം ഈ പിതാവിന് സാധിച്ചു. അതുകൊണ്ട് മലങ്കര സഭയ്ക്ക് ഭാവിയിൽ വരുന്നതായിട്ടുള്ള ഏത് പ്രയാസങ്ങളും പ്രതിസന്ധികളും ആണെങ്കിലും അവയെ നേരിടുവാനായിട്ടുള്ള ഒരു മാർഗം ഈ പിതാവ് നമുക്ക് തെളിയിച്ചു തന്നിരിക്കുകയാണ്. ഈ അടുത്ത കാലത്ത് നമ്മൾക്ക് ഒരു പുതിയ കാതോലിക്കായി തിരഞ്ഞെടുത്തു. ഭരണഘടനയിൽ അത് കൃത്യമായിട്ട് അത് പറഞ്ഞിട്ടില്ല. എങ്ങനെയാണ് ഒരു കാതോലിക്ക ബാവ കാലം ചെയ്യുമ്പോൾ അടുത്ത ബാവയെ തിരഞ്ഞെടുക്കേണ്ടത്? എന്നാൽ ഈ ഭരണഘടനയ്ക്കകത്തുള്ളതായിട്ടുള്ള ആശയങ്ങളെ നമ്മൾ മനസ്സിലാക്കിയെടുത്തപ്പോഴാണ് നമ്മൾക്ക് ഏറ്റവും അനുഗ്രഹപ്രദമായിരിക്കുന്ന ഒരു പ്രക്രിയ സ്ഥാപിക്കുകയും ഇതര സഭകൾക്ക് പോലും അസൂയ ഉണ്ടാകുവാൻ തക്കവണ്ണം വളരെ ശാന്തവും ഭംഗിയായിട്ടും ഒരു ക്രമീകരണം ചെയ്തുകൊണ്ട് ഒരു പുതിയ കാതോലിക്ക ബാവയെ പരിശുദ്ധ മലങ്കര സഭയ്ക്ക് നേടിയെടുക്കുവാൻ സാധിച്ചത്. അത് ഈ വട്ടശ്ശേരിൽ തിരുമേനിയുടെ ദീർഘവീക്ഷണവും അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിൽ കൂടി സഭയ്ക്ക് നൽകുവാൻ ദൈവം കൊടുത്തിരിക്കുന്ന കൃപകളുടെ അനന്തഫലമായിട്ട് അതിനെ കാണണം. ആമുഖമായിട്ട് മാത്രമേ ഞാൻ ഇത്രയും ഉദ്ദേശിച്ചുള്ളൂ. നമ്മൾക്കിന്ന് മുഖ്യ സന്ദേശം നൽകുവാൻ എത്തിയിരിക്കുന്നത് ബഹുമാനപ്പെട്ട ഷാജി ജോർജ് അച്ഛനാണല്ലോ. പക്ഷേ ഈ ഒരു കാര്യത്തിൽ നമ്മൾ പങ്കാളികളാകുക, ഈ പെരുന്നാൾ ആഘോഷിക്കുന്നതിൻ്റെ ഉദ്ദേശം മനസ്സിലാക്കുക എന്ന് മാത്രം ഒന്നും കൂടി ഓർമ്മിപ്പിക്കുവാൻ ഈ അവസരം വിനിയോഗിച്ചു. നിങ്ങളെ എല്ലാവരെയും കാണുന്നതിലുള്ള സന്തോഷം രേഖപ്പെടുത്തിക്കൊള്ളട്ടെ. ഈ മഹാമാരിയുടെ മധ്യത്തിൽ എല്ലാവർക്കും ഒരുമിച്ച് വരുന്ന ഞാനിങ്ങനെ നിൽക്കുമ്പോഴത്തേക്ക് ഓർത്തു പോവുകയാണ്, ഞാൻ ആദ്യമായിട്ട് അരാവള്ളിയിൽ വന്നപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന ജനസമൂഹത്തെ പോലെ വീണ്ടും ഈ പഴയ രീതിയിലേക്ക് ഈ ഒരു ആരാധന കേന്ദ്രത്തിന് ഇവിടെ നിങ്ങളെല്ലാവരുടെയും സാന്നിധ്യം മുഖാന്തരം സാധിച്ചുവല്ലോ എന്ന് ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുകയായിരുന്നു. എല്ലാവരെയും കാണുന്നതിലുള്ള സന്തോഷം. നമ്മളുടെ ഈ പെരുന്നാൾ, ഈ പരിശുദ്ധന്റെ പെരുന്നാൾ ഓർമ്മിക്കുവാൻ തക്കവണ്ണം നിലനിർത്തുവാൻ തക്കവണ്ണം ദൈവം കൊടുക്കുന്ന വരദാനമാണ്. അതിൽ സംബന്ധിക്കുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ യോഗ്യരാക്കി തീർക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. ദൈവം തമ്പുരാൻ നമ്മളെ ഏവരെയും അനുഗ്രഹിക്കട്ടെ.
ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. അഭിവന്ദ്യ ദിമത്രിയോസ് തിരുമേനി, പ്രിയപ്പെട്ട ഫിലിപ്പോസ് രംഭാശൻ, ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, പ്രിയമുള്ള കുഞ്ഞുങ്ങളെ, കണ്ണിനും കാതിനും വളരെ സന്തോഷം നൽകുന്ന ഒരു സന്ധ്യയാണിത്. കാരണം കഴിഞ്ഞ ഒന്ന് രണ്ട് വർഷങ്ങളായി ഇത്രയും ആൾക്കൂട്ടത്തെ ഇവിടെയും നല്ല ഒരിടത്ത് നമുക്ക് കാണുവാൻ കൊണ്ടും കഴിയാത്ത സാഹചര്യമുണ്ടായിരുന്നു. അതിനെയൊക്കെ അതിജീവിച്ച് ഈ സന്ധ്യയിൽ പ്രസന്ന മുഖങ്ങളോടെ നമുക്ക് എല്ലാവർക്കും ഈ ഗിരിശൃംഗത്തിൽ ഇരിക്കുവാൻ കൊണ്ടും കനിഞ്ഞനുഗ്രഹിച്ച് ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. പ്രായമുള്ളവർ മാത്രമല്ല, ഞങ്ങൾ ഇങ്ങോട്ട് കയറി വന്ന് തിരുമേനി പറഞ്ഞു ഈ വണ്ടിയായിരുന്നു യാത്ര എനിക്ക് നാണം തോന്നുന്നു. കാരണം കൊച്ചു കുഞ്ഞുങ്ങൾ വരെ നടന്ന് ഈ കുന്നു കയറുന്ന കാഴ്ച വലിയ സന്തോഷം നമുക്ക് എല്ലാവർക്കും നൽകുന്ന ഒരു സന്ധ്യ. പരിശുദ്ധ വട്ടശ്ശേരി തിരുമേനിയുടെ 88th ഓർമ്മ പെരുന്നാളാണ്. ആമുഖമായി തിരുമേനി ചില കാര്യങ്ങൾ ഓർപ്പിച്ചല്ലോ. എൻ്റെ കർത്തവ്യം നിങ്ങളെ എല്ലാവരെയും ഈ സന്ധ്യയിലേക്ക് സ്വാഗതം ചെയ്യുക എന്നതാണ്. അഭിയുന്യ ഭദ്രാസനം എത്ര പുലത്ത തിരുമേനി, ഈ ഒരു ദിവസം പ്രത്യേകമായി പെരുന്നാളിന് വേണ്ടി വേർതിരിച്ചതിൽ പ്രത്യേക സന്തോഷമുണ്ട്. സാധാരണയായി ഫെബ്രുവരി മാസം അവസാനത്തെ ഞായറാഴ്ച നാം ഈ പെരുന്നാൾ കൊണ്ടാടാറുണ്ട്. എന്നാൽ ഈ വർഷത്തെ ഒരു പ്രത്യേകതയിൽ മലങ്കര സഭയുടെ ചരിത്രത്തിൽ പുതിയ 7 മെത്രാപ്പോലിത്തന്മാരെ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയുള്ള അസോസിയേഷന്റെ തിരക്കുകളും മറ്റു കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അഭിന്ന് തിരുമനസ്സിന് ഈ ഒരു ഞായറാഴ്ചയിലേക്കാണ് ഈ പെരുന്നാൾ ക്രമീകരിക്കുവാൻ്റെ കൊണ്ടുള്ള സാധ്യത തെളിഞ്ഞു വന്നത്. അതിൻ്റെ പശ്ചാത്തലത്തിൽ നമുക്ക് ഈ വർഷത്തെ പെരുന്നാൾ മാർച്ച് മാസത്തെ ആദ്യത്തെ ഞായറാഴ്ച ശനിയും ഞായറാഴ്ചയുമായിട്ട് ക്രമീകരിക്കുവാൻ്റെ കൊണ്ടും ഇടയായി സാന്നിധ്യം കൊണ്ട് വാക്കുകൾ കൊണ്ട് നമ്മെ അനുഗ്രഹിക്കുന്ന ഭദ്രാസന മെത്രാപ്പൊലീത്ത തിരുമേനിയെ വളരെ ആദരവോടെ ഈ പെരുന്നാൾ ശുശ്രൂഷകളിലേക്ക് ഈ സന്ധ്യയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വന്ദ്യനായ ഫിലിപ്പോസ് റംബാച്ചൻ, അദ്ദേഹം നമുക്ക് അന്യനല്ല, നമ്മുടെ മകൻ തന്നെയാണ്. ഡൽഹി ഭദ്രാസനത്തിലെ വൈദികനായിരുന്നു, ഇപ്പോൾ അഹമ്മദാബാദ് ഭദ്രാസനത്തിലെ വൈദികനായി സേവനമനുഷ്ഠിക്കുന്നു. അബു റോഡിലെ ജ്യോതിസാശ്രമത്തിൻ്റെ ചുമതല വന്ദ്യനായ റംബാച്ചനുണ്ട് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. നാം ആര് ക്ഷണിച്ചിട്ടല്ല റംബാച്ചൻ വന്നത്. കഴിഞ്ഞ ദിവസം വിളിച്ചതിനോട് പറഞ്ഞു ഞാൻ ഈ പെരുന്നാളിനെ സംബന്ധിക്കുവാൻ കൊണ്ണം ഒന്ന് ആഗ്രഹിക്കുന്നതുകൊണ്ട് വരികയാണെന്ന് പറഞ്ഞത് വളരെ സന്തോഷത്തോടെ കേൾക്കുവാൻ്റെ കൊണ്ണും ഇടയായി. വന്ദ്യ റംബാച്ചൻ്റെ സാന്നിധ്യം വളരെ സന്തോഷത്തോടെ ഞങ്ങളെല്ലാവരും കാണുന്നു. വളരെ ആദരവോടെ ഫിലിപ്പോസ് റംബാച്ചനെയും ഈ പെരുന്നാളിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഭദ്രാസനത്തിലെ സിറ്റിയിലെ ഒട്ടുമിക്ക വൈദികരുടെയും സാന്നിധ്യം ഈ സന്ധ്യയിൽ നമ്മോടൊപ്പം ഉണ്ട്. ഞാൻ അതേ പറഞ്ഞല്ലോ, കണ്ണിനും കാതിനും സന്തോഷമാണെന്ന്. ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇത്രയും ആളുകൾ, ഇത്രയും വൈദികർ ഒന്നിച്ച് കൂടുന്ന കാഴ്ചയാണ്. അവരുടെ എല്ലാവരുടെയും പ്രചോദനവും പ്രാർത്ഥനയും ഈ കുന്നിൻ്റെ നിറുകയിലുള്ള ഈ ദേവാലയത്തിൽ വന്ന് ഒന്ന് ഇറങ്ങിപ്പോകുമ്പോൾ അനേകം പേരെ സംബന്ധിച്ച് മനസ്സിൻ്റെ എന്തൊക്കെയോ ഭാരങ്ങൾ ഇറക്കി വെച്ചതുപോലെ, എന്തൊക്കെയോ ലഭിച്ചതുപോലെ ഒരു തോന്നൽ നമുക്ക് എല്ലാവർക്കും ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ പ്രതിസന്ധികൾ അല്പാൽപ്പം മാറി വരുന്ന ഈ സമയത്ത് നാം എല്ലാവരും ഈ കുന്നിൻ മുകളിൽ വന്നുയേറിഞ്ഞിരിക്കുന്നത്. ഇന്ന് സാന്നിധ്യം കൊണ്ട് നമ്മെ അനുഗ്രഹിക്കുന്ന എല്ലാ പ്രിയ വൈദിക ശ്രേഷ്ഠരെയും വളരെ ആദരവോടെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഡൽഹി ഭദ്രാസനത്തെ സംബന്ധിച്ച് അതിലെ വിശ്വാസികളാണ് ഈ ഭദ്രാസനത്തിൻ്റെ ഏറ്റവും വലിയ സ്വത്ത് എന്ന് പറയുന്നത്. എവിടെയും ഭദ്രാസനത്തെ സംബന്ധിച്ച് ചെറിയ കാര്യങ്ങളായാലും വലിയ കാര്യങ്ങളായാലും അതൊന്ന് അറിയിക്കുമ്പോൾ വളരെ സന്തോഷത്തോടെ അതിൽ വന്നു ചേരുവാൻ്റെ കൊണ്ട് നിങ്ങൾ കാണിക്കുന്ന സന്മനസ് എപ്പോഴും ശ്ലാഘനീയമാണ്. പ്രത്യേകിച്ച് തിരുമേനി ഓർപ്പിച്ചതുപോലെ എല്ലാ വർഷവും ധാരാളം ആളുകൾ, ഒരു 600-700 ആളുകൾ സന്ധ്യയിൽ ഇവിടെ വന്നുകൂടുന്ന ഒരു പതിവ് നമുക്കുണ്ട്. ദീർഘദൂരം യാത്ര ചെയ്യണം, ഒരുപക്ഷെ ജോലി ചെയ്യുന്നവർക്ക് ഹാഫ് ഡേ ലീവൊക്കെ എടുത്തെങ്കിൽ മാത്രമേ ഇവിടെ വന്നു ചേരാൻ കൊണ്ടും കഴിയുകയുള്ളൂ. ആ ബുദ്ധിമുട്ടുകളൊക്കെ സഹിച്ച്
കടന്നു വരുന്ന എല്ലാ പ്രിയപ്പെട്ട വിശ്വാസികളോടും വളരെ നന്ദിയുണ്ട്. നിങ്ങളെല്ലാവരെയും ഏത് ഇടവകളിൽ നിന്ന് വന്നാലും ഡൽഹി ഭദ്രാസനത്തിൻ്റെ ഏത് ഭാഗത്തു നിന്ന് കടന്നു വന്നിരിക്കുന്ന എല്ലാ സഹോദരി സഹോദരങ്ങളെയും കുഞ്ഞുങ്ങളെയും വളരെ സന്തോഷത്തോടെ ഈ പെരുന്നാൾ ശുശ്രൂഷകളിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഡൽഹി ഭദ്രാസനത്തിൻ്റെ യുവജന പ്രസ്ഥാനം, അതോടൊപ്പം ഇതിൻ്റെ ചുമതല വഹിക്കുന്ന ബഹുമാനപ്പെട്ട എബ്രഹാം ജോൺ അച്ഛൻ നേതൃത്വത്തിലുള്ള ശാന്തിഗ്രാമിലെ സ്റ്റാഫും ഒക്കെ ചേർന്നാണ് ഇവിടുത്തെ കാര്യങ്ങൾ ക്രമീകരിക്കുന്നത്. ഇവിടെ നിരന്തരമായുള്ള ശുശ്രൂഷകളോ കാര്യങ്ങളൊക്കെ ഇല്ലാത്തതുകൊണ്ട് ഒരു പെരുന്നാൾ വരുമ്പോൾ ഒരുപാട് ക്രമീകരണങ്ങൾ ഇവിടെ ചെയ്യേണ്ടതായിട്ടുണ്ട്. ക്ലീനിങ് ഒക്കെ ഒരു വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതൊക്കെ വളരെ മുന്നമേ ബഹുമാനപ്പെട്ട എബ്രഹാം ജോൺ അച്ഛൻ്റെ നേതൃത്വത്തിലെ ശാന്തിഗ്രാമിലെ സ്റ്റാഫും അതോടൊപ്പം ബഹുമാനപ്പെട്ട നൈനാൻ ഫിലിപ്പ് അച്ഛൻ്റെ നേതൃത്വത്തിൽ ഭദ്രാസനത്തിലെ യുവജന പ്രസ്ഥാനത്തിൻ്റെ പ്രത്യേക കൺവീനേഴ്സും വളരെ കാര്യമായി ക്രമീകരിച്ചു. അവരുടെ സാന്നിധ്യം, അവരുടെ കഷ്ടപ്പാട് വളരെയധികം വിലമതിക്കുന്നു. അവരെയും വളരെ സന്തോഷത്തോടെ ഈ സന്ധ്യാശുശ്രൂഷയിലേക്ക്, പെരുന്നാളിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഈ സന്ധ്യയിൽ നമുക്ക് അനുഗ്രഹകരമായ ദൂത് നൽകുന്നത് മലങ്കര സഭയുടെ പ്രഖ്യാപിത പരിശുദ്ധനായ വട്ടശ്ശേരി തിരുമേനിയുടെ ജീവിതത്തിലേക്ക് നാം ഒന്ന് തിരിഞ്ഞു നോക്കുവാൻ്റെ വണ്ണം അനുഗ്രഹകരമായ ദൂത് നമുക്ക് നൽകുവാൻ്റെ വണ്ണം ഇന്ന് തയ്യാറായിരിക്കുന്നത് ബഹുമാനപ്പെട്ട ഷാജി ജോർജ് അച്ഛനാണ്. സരിത വിഹാർ സെന്റ് തോമസ് ദേവാലയത്തിൻ്റെ വികാരിയായ സേവനം അനുഷ്ഠിക്കുന്നു. അതോടൊപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അച്ഛൻ ഒരു സുപ്രീം കോടതിയിലെ പ്രാക്ടീസിങ് അഡ്വക്കേറ്റ് ആണ്. ആ രീതിയിൽ അനുഗ്രഹകരമായ ദൂത് നൽകുവാൻ്റെ കൊണ്ടും പ്രാപ്തനായ ബഹുമാനപ്പെട്ട ഷാജി ജോർജിൻ്റെ സാന്നിധ്യം വളരെ സന്തോഷത്തോടെ കാണുന്നു. ബഹുമാനപ്പെട്ട ഷാജി ജോർജിനെയും പ്രത്യേകമായി സന്ധ്യയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആ മുഖവാക്കുകൾ അവസാനിപ്പിക്കുന്ന മുമ്പ് ഒരു കാര്യം നിങ്ങളെ ശ്രദ്ധയിലേക്ക് വയ്ക്കട്ടെ. വളരെ പ്രതിസന്ധികൾ ഈ കുന്നിനെ സംബന്ധിച്ച് നമ്മുടെ മുമ്പിലുണ്ട്. ഇതിന് മുമ്പ് അത്ര പരസ്യമായി പറഞ്ഞിട്ടില്ല എങ്കിലും അഭിയുന്ന തിരുമേനിയും ഭദ്രാസന കൗൺസിലും ഉള്ള കുറച്ച് പേർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, ഈ അരാവലി കുന്നുകൾ ഗ്രീൻ ട്രൈബ്യൂണലിൻ്റെ വിധി അനുസരിച്ച് ഇവിടെയുള്ള എല്ലാ കൺസ്ട്രക്ഷൻസും ഡിമോളിഷ് ചെയ്യേണ്ട ഓർഡർ വന്നിരിക്കുക. എന്നാൽ കഴിഞ്ഞ രണ്ടു വർഷമായി ദൈവത്തിൻ്റെ വലിയ കരുണയാൽ ഇത് നീണ്ടു പോവുകയാണ്. ഇപ്പോൾ ഏപ്രിൽ 4-ാം തീയതി വരെ ഇത് ഈ സ്ട്രക്ചറോട് നിൽക്കാനുള്ള പെർമിഷൻ ഇപ്പോൾ ഉള്ളൂ. ഇനിയും മുമ്പോട്ട് എന്ത് എന്ന് നമുക്കറിയില്ല. അടുത്ത വർഷം, ഈ വർഷം നമുക്ക് ഈ കുന്നു കയറാൻ്റെ കോണം കഴിഞ്ഞു, അടുത്ത വർഷം നമുക്കറിയില്ല. പക്ഷെ നിങ്ങൾ പ്രാർത്ഥിക്കുക. കഴിഞ്ഞ രണ്ട് വർഷങ്ങൾ അത്ഭുതം നടന്നുകൊണ്ടിരിക്കുക, മറ്റാർക്കും ലഭിക്കാത്ത ചില നമുക്ക് കരുണ ദൈവത്തിൻ്റെ ഭാഗത്ത് നിന്ന് പ്രത്യേകിച്ച് പരിശുദ്ധൻ്റെ മധ്യസ്ഥയിൽ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. വരും വർഷങ്ങളിലും ഇത് ഇവിടെ നിലനിൽക്കുവാൻ്റെ കോണം, നമുക്ക് ഇവിടെ കടന്നു വന്ന ആശ്വാസം കണ്ടെത്തുവാൻ്റെ കോണം നിങ്ങൾ നിരന്തരമായി പ്രാർത്ഥിക്കണമെന്ന് സ്നേഹത്തോട് ഓർപ്പിക്കുന്നു. നിയമങ്ങൾക്കപ്പുറം ദൈവത്തിൻ്റെ നീതി നടത്തി കിട്ടുവാൻ്റെ കോണം നമ്മൾ ആരിൽ നിന്നും പിടിച്ചു പറിച്ചതല്ല. നാം ഇത് നമ്മുടെ പുണ്യശ്ലോകനായ പൗലോസ് മാർ ഗ്രിഗോരിയസ് സിരിന്ദൻ്റെ അധ്വാനത്തിൽ നിന്ന് ചെലവഴിച്ച് വാങ്ങിയ ഈ ഭൂമി നമുക്ക് എന്നും നിലനിർത്തുവാൻ്റെ കോണം നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് സ്നേഹത്തോടെ ഓർപ്പിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഷാജി ജോർജിനെ ഇന്നത്തെ പ്രത്യേക ശുശ്രൂഷയ്ക്ക് വേണ്ടി സ്വാഗതം ചെയ്യുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവസന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, നിന്റെ ദൈവികമായ കൃപ ഞങ്ങളിൽ നിറയ്ക്കണമേ. ഞങ്ങൾ ബലഹീനരും പാപികളും തെറ്റുകളുമൊക്കെ ഉള്ളവരാകുന്നുവെന്ന് തിരുസന്നിധിയിൽ ഏറ്റുപറയണമേ. ഞങ്ങളെ ഓരോരുത്തരെയും നീ കാത്ത് പരിപാലിക്കണമേ. ആദ്യ നാളുകളിൽ നമ്മെ ഓരോരുത്തരെയും എല്ലാ കൃപകളും അനുഗ്രഹങ്ങളും നൽകി നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ എൻ്റെ പ്രസംഗത്തിലേക്ക് ഞാൻ കടന്നു വരികയാണ്. മലങ്കര സഭയുടെ 2-ാമത്തെ പ്രഖ്യാപിത പരിശുദ്ധനാണ് പരിശുദ്ധ വട്ടശ്ശേരിൽ
ഗീവർഗീസ് മാർ ദിവനാസിയോസ് തിരുമേനി. ഈ തിരുമേനിയുടെ 88-ാമത്തെ ഓർമ്മ പെരുന്നാളിൽ നമ്മെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് ഇവിടെ ഇരിക്കുവാനും ദൈവവചനം കേൾക്കുവാനും നമ്മെ ശക്തീകരിക്കുന്ന ദൈവത്തിന് സ്തുതിയും സ്തോത്രവും അർപ്പിക്കുകയാണ്. പരിശുദ്ധനായ വട്ടശ്ശേരി തിരുമേനിയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവചരിത്രത്തിൻ്റെ കുറച്ച് ഭാഗങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുന്നത് വളരെ ഉചിതമായിരിക്കും. 1858 ഒക്ടോബർ മാസം 31-ാം തീയതി, മലയാള വർഷം നോക്കിയാൽ 1034 തുലാം മാസം 15-ാം തീയതി, മധ്യ തിരുവിതാംകൂറിൽ മല്ലപ്പള്ളിയിൽ പുരാതനമായ വട്ടശ്ശേരിൽ കുടുംബാംഗമായ ഔസേപ്പിൻ്റെയും അദ്ദേഹം കുറിച്ചി കോലത്തുകുളത്തിൽ തറവാട്ട് നിന്ന് വിവാഹം കഴിച്ച ഏലിയുടെയും പുത്രനായി പൂജാതം ചെയ്തു. മല്ലപ്പള്ളി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലും കോട്ടയം CMS ഹൈസ്കൂളിലും പഠനത്തിൻ്റെ ആദ്യപടികൾ വളരെ ഭംഗിയായിട്ട് കടന്നുപോയി. വർഗീസിന് അവർ കൊടുത്ത ആ കുഞ്ഞിന് കൊടുത്ത ഓമനപ്പേരാണ് വർഗീസ്. വർഗീസിന് 19 വയസ്സ് തികയുന്നതിന് മുമ്പ് മലങ്കരയിലേക്ക് കടന്നു വന്ന അന്ത്യോക്യ പാത്രിയർക്കീസ് പരിശുദ്ധനായ പത്രോസ് ത്രിതീയനിൽ നിന്ന് 1876 ഒക്ടോബർ 12-ന് പുതുപ്പള്ളി പള്ളിയിൽ വെച്ച് സമരോനോ സ്ഥാനവും തുടർന്നുള്ള ജീവിതയാത്രയിൽ പരിശുദ്ധനായ പരുമല തിരുമേനിയോടൊപ്പം താമസിക്കുന്നതിനും പഠിക്കുന്നതിനും കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിനും ഒക്കെ ഇദ്ദേഹത്തിന് കഴിഞ്ഞു. 1879 ഒക്ടോബർ 16-ാം തീയതി പൂർണ്ണ ശമാശപ്പെട്ടവും 1880 ജനുവരി 18-ന് വൈദിക പട്ടവും പരിശുദ്ധനായ പരുമല തിരുമേനി നൽകുകയുണ്ടായി. വൈദിക വിദ്യാർത്ഥികളുടെ അഭ്യസനത്തിൻ്റെ ചുമതല മിക്കവാറും പൂർണ്ണമായി ഇദ്ദേഹത്തിനെ ഏൽപ്പിച്ചു. പരുമലയിലെ ചിലവുകൾ നടത്തുവാൻ വേണ്ടത്ര സഹായം പള്ളികളിൽ നിന്ന് വന്നു ചേരാത്ത സാഹചര്യത്തിൽ ഗീവർഗീസ് കത്തനാർ പിതൃസ്വത്തിൽ നിന്നുള്ള ആദായം വരുത്തി ചിലവ് നടത്തിയിട്ടുള്ളതായി ചരിത്രം സാക്ഷിക്കുന്നു. പിന്നീടാണ് മലങ്കര സഭയിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വളരെ സംഭവ ബഹുലമായ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഈ സന്ധ്യയിലെ ധ്യാനത്തിനായി ഞാൻ കർത്താവിൽ ശരണപ്പെടുന്ന വിശുദ്ധ വേദഭാഗം, പരിശുദ്ധനായ യാക്കോബിൻ്റെ ലേഖനം 1:12 വാക്യമാണ്. പരിശുദ്ധനായ യാക്കോബിൻ്റെ ലേഖനം 1:12 വാക്യം. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവൻ കൊള്ളാകുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത ജീവകിരീടം പ്രാപിക്കും. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവൻ കൊള്ളാകുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത ജീവകിരീടം പ്രാപിക്കും. ഇതിൻ്റെ ഇംഗ്ലീഷ് വേർഷൻ ഒന്ന് വായിക്കുകയാണ് എങ്കിൽ അവിടെ ഇങ്ങനെയാണ് പറയുന്നത്: Blessed is the man who perseveres under trial, because when he has stood the test, he will receive the crown of life that God has promised to those who love him. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് നൽകുന്ന ജീവകിരീടം പ്രാപിക്കും. വേദപുസ്തക ഭാഗങ്ങളുടെ പഠന ക്രമീകരണങ്ങൾ ഒന്ന് പഠിക്കുവാൻ ശ്രമിക്കുമ്പോൾ സാർവത്രിക സുവിശേഷങ്ങളിലെ ആദ്യത്തെ ഭാഗമാണ് പരിശുദ്ധനായ യാക്കോബിൻ്റെ ലേഖനം. ദൈവത്തിൻ്റെയും കർത്താവായ യേശുക്രിസ്തുവിൻ്റെയും ദാസനായി യാക്കോബ് എഴുതുന്നത്. ചിതറിപ്പാർക്കുന്ന 12 ഗോത്രങ്ങൾക്കും വന്ദനം എന്ന് പറഞ്ഞ് തുടങ്ങുന്ന വേദഭാഗം വിശ്വാസ സ്ഥിരതയിലായിരിക്കുവാനും വിശ്വാസ വിപരീതങ്ങളോട് പോരാടുവാനും വിപരീതങ്ങളെ ഫൽസിക്കുവാനും
വിശ്വാസമാകുന്ന സുസ്ഥിര പാറയിൽ അമർന്നിരിക്കുവാനും നമ്മെ ആഹ്വാനം ചെയ്യുന്ന ഒരു വേദഭാഗം. പ്രശംസിക്കുവാനോ ഊറ്റം കൊള്ളുവാനോ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത അഴിഞ്ഞു പോകാത്ത വചനം മാത്രമാണ് എന്ന് പരിശുദ്ധനായ യാക്കോബ് സ്ലീഹ നമ്മെ ഓർപ്പിക്കുകയാണ്. എന്നാൽ എളിയ സഹോദരൻ തന്റെ ഉയർച്ചയിലും ധനവാനോ പുല്ലിന്റെ പൂ പോലെ ഒഴിഞ്ഞു പോകുന്നവനാകിയാൽ തന്റെ എളിമയിലും പ്രശംസിക്കട്ടെ എന്ന് പരിശുദ്ധനായ യാക്കോബ് 1:10 വളരെ ശക്തമായ ഭാഷയിൽ സംവേദനം ചെയ്യുന്നുണ്ട്. ഈ ആശയത്തിന് ശേഷമാണ് നമ്മുടെ ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി കർത്താവിൽ ശരണപ്പെടുന്ന വേദഭാഗം എത്തുന്നത്. ഈ വേദഭാഗത്തിൽ നിന്നുകൊണ്ട് പ്രധാനമായി രണ്ട് ചിന്തകൾ നിങ്ങളുടെ മുമ്പിൽ പങ്കുവെക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ വേദഭാഗം തുടങ്ങുന്നത് പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ എന്ന പ്രസ്താവനയോട് കൂടിയാണ്. Blessed is the man who perseveres under trial. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. പരിശുദ്ധനായ വട്ടശ്ശേരിൽ തിരുമേനിയുടെ ജീവിതം വളരെ സംഘർഷപൂരിതവും ഒപ്പം സമാധാനപൂരിതവുമായിരുന്നു. രണ്ടും അനുഭവിച്ചത് തന്റെ നാഥനോടുള്ള ബന്ധത്തിൽ അടിയുറച്ച് വിശ്വസിച്ചതുകൊണ്ടും ആ വഴിയിലൂടെ സഞ്ചരിച്ചതുകൊണ്ടുമാണ്. ആയതിനാൽ ആദ്യമേ നമ്മുടെ ചിന്തയിലേക്ക് കൊണ്ടുവരുവാനായി ഞാൻ ആഗ്രഹിക്കുന്നത് ഹൗ ഹി കുഡ് ഓവർകം ഓൾ ദീസ് ട്രയൽസ് ഇൻ ലൈഫ്. ജീവിതത്തിന്റെ വിവിധങ്ങളായ തലങ്ങളിൽ പരിശുദ്ധനായ വട്ടശ്ശേരിൽ തിരുമേനി നേരിട്ട പ്രയാസങ്ങളെ എങ്ങനെയാണ് അദ്ദേഹം തരണം ചെയ്തത്? വട്ടശ്ശേരിൽ തിരുമേനിയുടെ 88-ാമത്തെ ഓർമ്മ ദിനത്തിന്റെ ഈ കാലയളവിൽ അദ്ദേഹം എങ്ങനെ തന്റെ ജീവിത കാലഘട്ടങ്ങളിൽ സഭാ നൗകയെ നയിച്ചു എന്ന് വിചിന്തനം ചെയ്താൽ എന്റെ മനസ്സിൽ ഓടിയെത്തുന്ന അനേകം പ്രത്യേകതകളും ഗുണവിശേഷണങ്ങളും ഒക്കെയുണ്ട്. അതിൽ പ്രധാനമായും 3 ചിന്തകൾ നിങ്ങളുമായി പങ്കുവെക്കുകയാണ്. 1-ാമതായിട്ട് ആ വാക്യത്തിൽ ഞാൻ ഉദ്ദേശിച്ചതിൽ നിന്ന് 3 സബ് ടൈറ്റിൽസ് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് വെക്കുവാൻ ഞാൻ ആഗ്രഹിക്കുക. ജീവിതത്തെ കുറിച്ച് താൻ ഉൾക്കൊള്ളുന്ന സമൂഹത്തെ കുറിച്ച് ഒരു ചരിത്ര വിശകലനമാണ് ആദ്യം നാം കണ്ടെത്തുന്നത്. അവയർനെസ് ഓഫ് ഹിസ്റ്ററി. ജീവിതത്തിന്റെ എല്ലാ തലങ്ങളിലും താൻ ഉൾക്കൊള്ളുന്ന സഭയിലും ആ സഭയിൽ വിശ്വസിക്കുന്ന ജനങ്ങളും നേരിടുന്ന പ്രയാസങ്ങളെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് പരിശുദ്ധനായ വട്ടശ്ശേരിൽ തിരുമേനിയെ അറിഞ്ഞിരുന്നു. ഈ വേദഭാഗം ഒന്ന് വിശകലനം ചെയ്യുമ്പോൾ ഒരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ്. നമ്മളൊക്കെ അനേകം മതസംഹിതകളും മതത്തിന്റെ പഠിപ്പിക്കലുകളും പാരമ്പര്യങ്ങളും ഒക്കെയുള്ള ഒരു സമൂഹത്തിലാണ് ജീവിക്കുന്നത്. ഗുരുശിഷ്യ ബന്ധങ്ങളിൽ നാം പലപ്പോഴും കണ്ടെത്തുന്ന ചില ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും ഒക്കെ എന്നെയും നിങ്ങളെയും ഒക്കെ നയിക്കുന്നുണ്ട്. അതിൽ ഒരിക്കൽ ഒരു ശിഷ്യൻ തന്റെ ഗുരുവിനോട് ചോദിച്ച ചോദ്യം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ്. ചോദിക്കുകയാണ്, വൈ ഡസ് എ ഫിഷ് ഇൻ അൻ ഓഷ്യൻ ട്രൈ ടു ജമ്പ് ഔട്ട്? എന്തുകൊണ്ടാണ് കടലിൽ കിടക്കുന്ന ഒരു മത്സ്യം അതിനകത്തുനിന്ന് ചാടാൻ ഉദ്ദേശിക്കുന്നത്? നമുക്ക് തികച്ചും സുപരിചിതമായ ഒരു ചോദ്യമാണ്. അതിന് ആ ഗുരു വളരെ തന്മയത്വത്തോട് മറുപടി കൊടുക്കുന്നുണ്ട്. ദ ഫിഷ് ഈസ് ട്രൈങ് ടു എക്സ്പ്ലോർ എ വേൾഡ് ബിയോണ്ട് ദ ഓഷ്യൻ. ഈ സമുദ്രത്തിൽ മാത്രം കിടക്കുവാനല്ല ആ ഫിഷ് ആ മത്സ്യം ആഗ്രഹിക്കുന്നത്, മറിച്ച് താൻ ചുറ്റും കാണുന്ന അനേകം സംഗതികളെ ഒന്ന് വിശകലനം ചെയ്യുവാൻ വേണ്ടിയാണ്. നമുക്കറിയാം ഫിഷ് ഈ സമുദ്രത്തിലെ വെള്ളത്തിൽ നിന്ന് മാറിയാല് ചത്തുപോകുമെന്ന്. എന്നാൽ ഈ ഭാഗത്ത് നമ്മെ ഓർപ്പിക്കുന്നത് നമുക്ക് പരീക്ഷം മാത്രമല്ല നമുക്ക് ചുറ്റുമുള്ളത്. തികച്ചും വിഭിന്നങ്ങളായ അനേകം സംഗതികൾ നമ്മുടെ ചുറ്റും നാം കാണുന്നുണ്ട്. ആയതുകൊണ്ട് ഈ വട്ടശ്ശേരിൽ തിരുമേനി
തനായിരിക്കുന്ന സഭയുടെ എല്ലാ മേഖലകളിലും ഉള്ള വളർച്ചയും വികാസവും സഭയുടെ പ്രാദേശിക ചരിത്രം വേദപുസ്തക അധിഷ്ഠിതമായ വിശ്വാസം വിശ്വാസ വഴികൾ സഭ നേരിടുന്ന പ്രശ്നങ്ങൾ എന്നിവയിൽ അഗാധമായ ജ്ഞാനവും അതറിയുവാനുള്ള ആഗ്രഹവും പരിശുദ്ധനായ തിരുമേനി കാണിച്ചിരുന്നു. ആകയാൽ ആ മഹാപ്രഭാവവാനെ കുറിച്ച് ഒന്ന് മനസ്സിലാക്കുവാൻ ഒരു വലിയ പഠനശ്രേണി തന്നെ വളരെ അത്യന്താപേക്ഷിതമാണ്. പരിമല സെമിനാരിയിലും പഴയ സെമിനാരിയിലും പഠിപ്പിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിലും സഭയുടെ വിവിധ തലങ്ങളിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്നപ്പോഴും സഭയുടെ വിശ്വാസങ്ങളിൽ ഒട്ടും തന്നെ ലാഘവപ്പെടുത്തുവാൻ അദ്ദേഹം ശ്രമിച്ചിരുന്നില്ല എന്ന കാര്യം വളരെ പ്രത്യേകമായിട്ട് നാം ഓർക്കണം. സഭയുടെ ചരിത്ര പശ്ചാത്തലങ്ങളിൽ അനേകം പുസ്തകങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഏറ്റവും ശക്തമായ വിശ്വാസങ്ങളുടെ രീതികളും രചനകളും ഉൾക്കൊള്ളുന്ന പുസ്തകമാണ് മതോപദേശ സാരം. ഈ മതോപദേശ സാരത്തെ കുറിച്ച് അന്ന് വളരെ പഠിപ്പുള്ള ആളുകൾ പറഞ്ഞ ഒരു കമന്റ് ഇങ്ങനെയാണ്: വേദശാസ്ത്രത്തിൽ സ്വാമിപദം പ്രാപിച്ച ഒരാൾക്കല്ലാതെ അതുപോലെ ഒന്ന് നിർമ്മിക്കുവാൻ സാധ്യമല്ല. ആയതുകൊണ്ട് ശാസ്ത്രകുതുകികൾ വളരെ ഭംഗിയായിട്ട് സമ്മതിക്കുന്ന ഒരു കാര്യമാണ് വട്ടശ്ശേരിൽ തിരുമേനിയുടെ അഗാധമായ സഭയെക്കുറിച്ചുള്ള വിജ്ഞാനം. ആ വിജ്ഞാനത്തിൽ വളരുന്ന ആ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് മതോപദേശ സാരം അദ്ദേഹം എഴുതിയത്. ഞങ്ങളൊക്കെ സെമിനാരിയിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ വളരെയേറെ വായിക്കുവാൻ ആഗ്രഹിച്ചതും വളരെയേറെ ആഗ്രഹിച്ചതുമായ ഒരു പുസ്തകമാണ്. വീണ്ടും ഇദ്ദേഹത്തിൻ്റെ വട്ടശ്ശേരിൽ തിരുമേനിയുടെ കുക്കിലിയോനുകളുണ്ട്, ഭൂവിലാശേഷം എന്ന പാട്ട്, പൗലോസ്ലീഹ എന്ന പാട്ട്, ഇതൊക്കെ തൻ്റെ രചനകളിൽ ഒരു ഭാഗം മാത്രമാണ്. രണ്ടാമതായിട്ട് പരിശുദ്ധ വട്ടശ്ശേരി തിരുമേനിയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ദ വിഷൻ റിഗാർഡിംഗ് ദ ചർച്ച്, സഭയെക്കുറിച്ച് അദ്ദേഹത്തിനൊരു ദർശനമുണ്ടായിരുന്നു. സഭ ഏത് രീതിയിലായിരിക്കണം, സഭയിലെ അംഗങ്ങൾ ഏത് രീതിയിൽ നടക്കണം, ഇതെല്ലാം അദ്ദേഹത്തിന് വളരെ നല്ല ഒരു വീക്ഷണവും ദർശനവും ഉണ്ടായിരുന്നുവെന്ന് സഭയുടെ ചരിത്രം നമ്മെ ഓർപ്പിക്കുന്നുണ്ട്. ഏതാണ്ട് 30 വർഷക്കാലം അദ്ദേഹം പരിമല സെമിനാരി മാനേജരായിരുന്നു. പരിശുദ്ധനായ പരിമല തിരുമേനിയിൽ നിന്ന് അനുഭവിച്ചറിഞ്ഞ ആധ്യാത്മിക തേജസ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വഴിവിളക്കുകളായിട്ടുണ്ട് എന്ന് നിസ്സംശയം നമുക്ക് പറയാം. ഈ ദീർഘവീക്ഷണ ചാതുര്യത്തെ കുറിച്ച് പറയുമ്പോൾ ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുന്ന കാര്യങ്ങൾ ഓർപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഡോക്ടർ സമുവൽ ചന്ദനപ്പള്ളിയുടെ പരിശുദ്ധ സഭാപിതാക്കന്മാരുടെ പുസ്തകത്തിൽ അദ്ദേഹം വട്ടശ്ശേരിൽ തിരുമേനിയെ കുറിച്ച് എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: യുക്തിയുക്തമായും ഏതു തരം ശ്രോതാക്കൾക്കും രസപ്രദമായും ഭക്തിജന്യമായും ഉള്ള പ്രസംഗങ്ങൾ ചെയ്യുന്നതിന് പരിശുദ്ധ വട്ടേശ്വര തിരുമേനിക്കുള്ള വാസന പ്രത്യേകം പ്രസ്താവ്യമാണ്. അനിതര സാധാരണമായ ബുദ്ധിവികാസവും കാര്യവിവരവും മനക്കരുത്തും സാർവത്രികമായ പരിപാകതയും കാലമറിഞ്ഞ് പ്രവർത്തിക്കുവാനുള്ള സ്വാതന്ത്ര്യവും സാമർഥ്യവും അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഇവയ്ക്കെല്ലാം ഉപരിയായി കൃത്യനിഷ്ഠ അനുഭവം കൊണ്ട് പുഷ്ടിപ്പെട്ടതും ബുദ്ധിശക്തിയുടെ സഹകരണത്തോടു കൂടിയതുമായ സത്യം, ഈശ്വരഭക്തി, വിശ്വാസങ്ങൾ മുതലായവ അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും മുന്നിട്ട് നിൽക്കുന്നുണ്ട്. 1972 സാമൂഹ്യ സമ്മേളനം എന്ന് പറയുന്ന ഒരു സഭ അല്ലെങ്കിൽ ഒരു കൂട്ടം അദ്ദേഹം ആരംഭിച്ചു. ഏതാനും വർഷങ്ങൾക്ക് ശേഷം മഹാജനസഭയായി വളർന്നു എന്നുള്ളതും വളരെ പ്രത്യേകം പ്രസ്താവ്യമാണ്. സഭ ചരിത്രത്താളുകളിൽ അനിതര സാധാരണമായ അനേകം സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചതാണ് പരിശുദ്ധ വട്ടശ്ശേരിൽ തിരുമേനിയുടെ കാലഘട്ടം.
അതിലൊരു സംഭവം മാത്രം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ്. 1911 ഇടവ മാസം പരിശുദ്ധനായ അബ്ദുള്ള പാത്രക്കീസ് മുടക്കുന്ന ഒരു സംഭവത്തെക്കുറിച്ച് ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നേക്ക് 110 വർഷങ്ങൾക്ക് മുമ്പ് വളരെ സംഘർഷഭരിതമായ ഒരു അന്തരീക്ഷം സഭയിൽ നിലനിന്നിരുന്ന കാലഘട്ടത്തിൽ കോട്ടയം പഴയ സെമിനാരിയിൽ തൊട്ടടുത്തുള്ള മുറികളിൽ വട്ടശ്ശേരിൽ തിരുമേനിയും പാത്രിയർക്കീസും താമസിക്കുമ്പോൾ പാത്രിയർക്കീസിനെ പരിപൂർണമായി അംഗീകരിക്കണമെന്നും മലങ്കര സഭയുടെ സ്ഥാവര ജംഗമ വസ്തുക്കൾ പരിപൂർണ അധികാരം പാത്രിയർക്കീസിനാണ് എന്നും ഒക്കെ പറഞ്ഞുള്ള ഉടമ്പടി ഒപ്പിട്ടു കൊടുക്കണമെന്ന് വട്ടശ്ശേരിൽ തിരുമേനിയോട് ആവശ്യപ്പെട്ടു. എന്നാൽ വട്ടശ്ശേരിൽ തിരുമേനി അതിന് സമ്മതിച്ചില്ല. പരിപൂർണ അടിമത്തത്തിലേക്ക് താൻ ഉൾക്കൊള്ളുന്ന സഭയെ വിട്ടുകൊടുക്കുവാൻ അദ്ദേഹം ഒട്ടും തന്നെ വശംവദനായില്ല. ഇതിന്റെ ചരിത്ര വിശകലനം നടക്കുമ്പോൾ കോഴിക്കോട്ടിൽ തിരുമേനിയുടെ കൽപ്പനയുമായി വട്ടശ്ശേരിൽ തിരുമേനി ഉസ്ലേം യാത്ര നടത്തി തിരികെ വരുമ്പോൾ 1910 പരിശുദ്ധ അബ്ദുള്ള പാത്രക്കീസ് കേരളത്തിൽ എത്തുന്നതും ഈ സംഭവങ്ങൾക്കൊക്കെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതും അന്നും മലങ്കര സഭയുടെ ജയ പരാജയങ്ങൾ ഉണ്ടായിയെങ്കിൽ അതിന് കാരണം നമ്മുടെ സഭയിൽ തന്നെ ഉണ്ടായിരുന്ന ആളുകളാണ് എന്ന് പ്രത്യേകമായി നാം ഓർക്കണം. പരിശുദ്ധ സഭയെ യാതൊരു തരത്തിലും അടിമ നുഖത്തിലേക്ക് കൊണ്ടുപോകുവാൻ വട്ടശ്ശേരിൽ തിരുമേനി ആഗ്രഹിച്ചില്ല എന്നുള്ളത് പ്രത്യേകമായി പ്രസ്താവ്യമാണ്. അതിനുശേഷം പഴയ സെമിനാരിയിൽ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ഈ മുടക്ക് കൽപ്പന വായിക്കുവാനായിട്ട് എല്ലാ ക്രമീകരണങ്ങളും പാത്രക്കീസ് ചെയ്തു. എന്നാൽ ഈ വാർത്തയറിഞ്ഞ് കോട്ടയത്തും പരിസരത്തുമുള്ള അനേകം ആളുകൾ പഴയ സെമിനാരിയിലെത്തി ആൾക്കൂട്ടം കണ്ടിട്ട് പിന്നീട് ഈ കൽപ്പന അവിടെ വായിച്ചില്ല. പിന്നീട് രജിസ്റ്റേർഡ് പോസ്റ്റില് ഈ കൽപ്പന അയച്ചു. അതിന് വലിയ പ്രാധാന്യം പിന്നെ കണ്ടതായിട്ട് ചരിത്ര രേഖകളിൽ എഴുതി വെച്ചിട്ടില്ല. സഭാജീവിതത്തിൽ തന്റെ ദീർഘവീക്ഷണം ഓർപ്പിക്കുവാൻ വേണ്ടിയാണ് ഞാൻ ഈ സംഭവം നിങ്ങളുമായി പങ്കുവച്ചത്. അങ്ങനെ സംഘർഷഭരിതമായ അന്തരീക്ഷത്തിൽ സഭയുടെ സ്വാതന്ത്ര്യം അടിയറ വയ്ക്കാതെ ശക്തമായ നിലപാട്, മൂന്നാമതായിട്ട് പരിശുദ്ധനായ വട്ടശ്ശേരിൽ തിരുമേനിയിൽ കാണുന്ന ഒരു പ്രത്യേകത, സ്റ്റെഡ്ഫാസ്റ്റ്നസ് ഇൻ ഫെയ്ത്ത്, വിശ്വാസത്തിലുള്ള സ്ഥിരത. മലങ്കര സഭയുടെ വിശ്വാസ ബീജികളിൽ സുസ്ഥിരമായിരുന്ന അതുല്യ പ്രതിഭയായിരുന്നു പരിശുദ്ധ വട്ടശ്ശേരിൽ തിരുമേനി. വിശ്വാസം എന്നത് ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാണ് എന്ന് പരിശുദ്ധനായ പൗലോസ് ലീഗ എബ്രായ ലേഖനത്തിൽ 11 അധ്യായത്തിൽ ഓർപ്പിക്കുന്നത് വളരെ ശക്തമായ രീതിയിൽ വട്ടശ്ശേരിൽ തിരുമേനി കൈക്കൊണ്ടിരുന്നു എന്നുള്ള കാര്യമാണ് ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത്. താൻ ഉൾപ്പെടുന്ന സഭാവീതികളിലെ വിശ്വാസം എപ്പോഴും ആളിക്കത്തിക്കുവാനും അതിന്റെ പ്രഭയിൽ ജീവിക്കുവാനും ചരിക്കുവാനും കഴിയുമ്പോഴാണ് ആ ജീവിതം ഓജസ്സും തേജസ്സും സഭാവിശ്വാസവും പാരമ്പര്യവും ഒക്കെ ഉള്ളതായി തീരുന്നത് എന്ന് വട്ടശ്ശേരിൽ തിരുമേനി നമ്മെ പഠിപ്പിച്ചു. വിശ്വാസ പോരാട്ടങ്ങളിൽ വിശ്വാസ സംരക്ഷകരായി വിശ്വാസത്തിന്റെ കാവൽഭടന്മാരായി ജീവിക്കുവാനുള്ള ഒരു വലിയ ഉത്തരവാദിത്വം ഇന്ന് നാം ജീവിക്കുന്ന കാലഘട്ടത്തിലുണ്ട് എന്ന് വട്ടശ്ശേരിൽ തിരുമേനി നമ്മെ ഓർപ്പിക്കുകയാണ്. എല്ലാ മേഖലകളിലും ഒരു വല്ലാത്ത ആശയ സംഘടനമുണ്ട്. ജീവിതത്തിൽ എവിടെ തിരിഞ്ഞാലും രാഷ്ട്രീയ മണ്ഡലമാണെങ്കിലും സഭയുടെ വിശ്വാസ മണ്ഡലങ്ങളാണെങ്കിലും നമ്മുടെ ജീവിതത്തിന്റെ വിവിധ സാഹചര്യങ്ങളായാലും എല്ലായിടത്തും ഒരു ആശയ സംഘടനകളുടെ കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളുമൊക്കെ നിൽക്കുന്നത്. ആയതുകൊണ്ട് ഈ മലങ്കര സഭയിൽ ഞാനും നിങ്ങളുമൊക്കെ ജീവിക്കുമ്പോൾ 20-ാം നൂറ്റാണ്ടിന്റെ പ്രഭാതയാമത്തിൽ ഒരു ധ്രുവ താരകം കണക്കെ തെളിഞ്ഞു വന്ന ഒരു ബഹുമുഖ പ്രതിഭയായിരുന്നു വട്ടശ്ശേരിൽ ഗീവർഗീസ് മർദി വന്നാസിസ് തിരുമേനി. സ്വയം ശീർഷകത്വവും സ്വയം ഭരണവും ഉള്ള ദേശീയവും ദേശജവുമായ സ്വാതന്ത്ര്യ സഭയ്ക്ക് വേണ്ടി ഒരു പുരുഷായുസ് മുഴുവൻ
ആത്മീയ അധികാരത്തിന്റെ അംശവടി ആയുധമായി സ്വീകരിച്ചുകൊണ്ട് അദ്ദേഹം മടരാടി. സ്വാതന്ത്ര്യം തങ്ങളുടെ ജന്മാവകാശമാണെന്നും പാരതന്ത്ര്യം മൃതിയേക്കാൾ ഭയാനകമാണ് എന്നും ഉള്ള പഠിപ്പിക്കലിനെ ഹൃദയത്തിൽ മാറ്റിക്കൊള്ളിച്ച ഈ പരിശുദ്ധ രുമേനി അതിനുവേണ്ടി പരിശ്രമിച്ചു, അതിനുവേണ്ടി നമ്മെ നയിച്ചു എന്നുള്ള കാര്യം നാം വിസ്മരിക്കരുത്. എനിക്ക് രണ്ടാമതായിട്ട് വായിച്ച വേദഭാഗത്തിൽ നിന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുവാനുള്ളത് കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് നൽകുന്ന ജീവകിരീടം. ഹി വിൽ റിസീവ് ദ ക്രൗൺ ഓഫ് ലൈഫ് ദാറ്റ് ഗോഡ് ഹാസ് പ്രോമിസ്ഡ് ടു ദോസ് ഹു ലവ് ഹിം. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് താൻ കൊടുക്കുന്ന ജീവന്റെ കിരീടം. ഈ ഭാഗം നമ്മുടെ ചിന്തയുടെ വിഷയമാകുമ്പോൾ മൂന്ന് കാര്യങ്ങൾ ഇതിൽ ഞാൻ ഓർപ്പിക്കുകയാണ്. വേദപുസ്തകം ഉടനീളം ഞാൻ നിങ്ങളുമൊക്കെ വായിക്കുമ്പോൾ നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരുന്ന ചില പ്രമാണങ്ങളുടെ ഒരാവർത്തി മാത്രമാണ് ഈ ഭാഗത്ത് ഞാൻ ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത്. കർത്താവിൻ്റെ ഏത് കൽപ്പന നാം വായിച്ചാലും അതിൽ മൂന്ന് പ്രധാനപ്പെട്ട സംഗതികളുണ്ട്. ഒന്ന്, There is a command. തന്റെ ഏത് കൽപ്പനകളിലും ഒരു പ്രഖ്യാപനം, മറ്റുള്ളവരെ പറഞ്ഞു മനസ്സിലാക്കുന്ന, നിങ്ങളത് ചെയ്യണമെന്ന് ഓർപ്പിക്കുന്ന ഒരു കമാൻഡ്. രണ്ടാമതായിട്ട്, കർത്താവിന്റെ കൽപ്പനകൾ നാം എവിടെ പരിശോധിച്ചാലും There is a promise. അതിനൊരു വാഗ്ദാനമുണ്ട്. പരിശുദ്ധനായ പൗലോസ് ലീഹാ ഇവിടെ പറയുകയാണ്, ജീവകിരീടം പ്രാപിക്കും. ദൈവവചനങ്ങളെ അനുസരിക്കുന്നതിലൂടെയും അനുഭവിക്കുന്നതിലൂടെയും നമുക്ക് ലഭ്യമാകുന്ന രണ്ടാമത്തേത്, There is a promise. അതിനകത്ത് എല്ലാത്തിനകത്തും ഒരു വാഗ്ദാനമുണ്ട്. മൂന്നാമത് പറയുന്നത്, There is a reward. എല്ലാത്തിനകത്തും നമുക്ക് പ്രാപ്യമാകാവുന്ന ഒരു വലിയ ആശയം നിലനിൽപ്പുണ്ട്. പരിശുദ്ധനായ വട്ടശ്ശേരിൽ തിരുമേനി ഈ ദൈവികമായ കാഴ്ചപ്പാടുകളെയും ഉൾക്കാഴ്ചകളെയും ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുകയും നമ്മെ നയിക്കുകയും ചെയ്ത മഹാപ്രാഭവാന. ആ പ്രാഭവാന്റെ മുമ്പിൽ നമുക്ക് പ്രാർത്ഥിക്കുവാനും മധ്യസ്ഥതയാചിക്കുവാനും നമുക്ക് കഴിയണം എന്നുള്ള കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ. വീണ്ടും ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള പന്താവിൽ നമ്മ എല്ലാവരും ഓർക്കേണ്ടത്, ജീവിതത്തിനൊരു ഫിസിക്കൽ പ്രോഗ്രസ് ഉണ്ട്. ഭൗതികമായിട്ട് നമ്മളൊക്കെ വളരുന്നുണ്ട്. നമ്മളൊക്കെ കൊച്ചു കുഞ്ഞായിരുന്നു, വലിയ ആളുകളായി, നീ പ്രായമായി, അങ്ങനെ നമ്മൾ ജീവിക്കുന്ന ഒരു ഫിസിക്കൽ പ്രോഗ്രസ് നമ്മുടെയൊക്കെ ജീവിതത്തിലുണ്ട്. രണ്ടാമതായിട്ട്, There is an intellectual progress. ബുദ്ധിപരമായിട്ട് നാം വികസിക്കുന്ന ഒരു വഴിയുണ്ട്. മൂന്നാമത് പറയുന്നത്, എ സ്പിരിച്വൽ പ്രോഗ്രസ്, നമ്മുടെ ഒരു ആധ്യാത്മികമായ ഒരു വളർച്ചയുണ്ട്. അതുകൊണ്ട് ജീവിതത്തിൽ ഭൗതികമായിട്ട് ഞാൻ നിങ്ങളുമൊക്കെ വളരുന്നുണ്ട്, ബുദ്ധിപരമായിട്ട് വളരുന്നുണ്ട്, എന്നാൽ സ്പിരിച്വലായി ഞാൻ നിങ്ങളും വളരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് ശാന്തമായിട്ട് ചിന്തിക്കുക. പരിശുദ്ധനായ പൗലോസ് ലീഹ തിമോത്തിയോസ് എഴുതുന്ന രണ്ടാം ലേഖനത്തിലെ 4:7-8 വാക്യങ്ങൾ എന്നത് പറയുന്നുണ്ട്, ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനിയും നീതിയുടെ കിരീടം എനിക്കായി വച്ചിരിക്കുന്നു, അത് നീതിയുള്ള ന്യായാധിപനധിയായ കർത്താവ് ആ ദിവസത്തിൽ എനിക്ക് നൽകും. എനിക്ക് മാത്രമല്ല അവൻ്റെ പ്രത്യക്ഷതയെങ്കിൽ പ്രിയം വെച്ച ഏവർക്കും കൂടെ. പരിശുദ്ധനായ വട്ടശ്ശേരിൽ തിരുമേനിയുടെ ജീവിതം, ഇ ഷുഡ് എൻ്റർടൈൻ അസ്, ഇ ഷുഡ് ഇൻസ്പയർ അസ്, ആൻഡ് ഷുഡ് ഇൻഫോം അസ്. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലും ഈ പരിശുദ്ധൻ്റെ മധ്യസ്ഥത നമുക്ക് കോട്ടയായിരിക്കട്ടെ. പരിശുദ്ധൻ്റെ കബറിങ്കിൽ എഴുതി വച്ചിരിക്കുന്ന ഒരു വാചകമുണ്ട്, ടൈം വിൽ നോട്ട് ഫെയ്ഡ് ഹിസ് ഗ്ലോറി, മഹത്വം ഒരിക്കലും മാഞ്ഞു പോകയില്ല. ദൈവത്തിന് വേണ്ടി ജീവിച്ച് നൂറ്റാണ്ടുകൾ കഴിയും തോറും സൃഷ്ടിക്ക് തണലേകുവാൻ ഒരു വൻ വടവൃക്ഷമായി ഈ പരിശുദ്ധന്റെ മധ്യസ്ഥത വളരട്ടെ, അത് നമുക്ക് കോട്ടയായിരിക്കട്ടെ എന്ന് മാത്രം ഓർപ്പിച്ചുകൊണ്ട്
ഞാൻ വാക്ക് ചുരുക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവിനാൽ അനുഗ്രഹിത വിശ്വാസികളെ, തുടർന്ന് നടക്കുന്നതായ കാര്യങ്ങളെക്കുറിച്ച് ഒന്ന് ഓർമ്മിപ്പിക്കുവാനായിട്ട് ഈ സമയമെടുക്കുകയാണ്. ധൂപപ്രാർത്ഥനയും അതിനെ തുടർന്ന് പള്ളി ചാപ്പലിൻ്റെ വടക്കേ വാതിൽ വഴിയായിട്ട് പുറത്തേക്ക് ഇറങ്ങുക എന്ന് പറയുമ്പോൾ നമുക്ക് ഇനി നടക്കുവാനായിട്ടുള്ളത് താഴെ പ്രധാന ഗേറ്റിൻ്റെ ഭാഗത്തുള്ളതായ കുരിശെങ്കിലുള്ളതായ ധൂപപ്രാർത്ഥനയാണ്. നമ്മൾ നേരത്തെ തീരുമാനിച്ചത് അവിടെ നിന്ന് നമ്മൾ പ്രതിഷ്ഠണമായിട്ട് വരുന്നു എന്നുള്ളതാണ്. എന്നാൽ വിശ്വാസികളും ഇവിടെ ഇതിന് നേതൃത്വം നൽകുന്ന യുവജന പ്രസ്ഥാന അംഗങ്ങളും മുൻപതിവ് പോലെ നമ്മുടെ പദയാത്ര അത് നടത്തുവാൻ അവർ ആഗ്രഹിച്ചു. അതിൻ്റെ വെളിച്ചത്തിൽ ഏവരും ചേർന്ന് 5:30 താഴെ നിന്ന് നടത്തുകയുണ്ടായി. എങ്കിലും ഔപചാരികമായിട്ട് നമ്മൾ താഴെ പ്രധാന കവാടത്തിങ്കിലുള്ളതായ കുരിശിൻ്റെ മുമ്പിൽ ധൂപപ്രാർത്ഥന നടത്തുന്നുണ്ട്. അവിടേക്ക് ഏവരും പോകത്തക്കവണ്ണം ഞാനിങ്ങനെ വടക്കേ വാതിൽ വഴി ഇറങ്ങണമെന്ന് പറഞ്ഞപ്പോൾ എല്ലാവർക്കും ചെരിപ്പിടുവാനായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ അലക്ഷ്യമായി തീരുവാൻ സാധ്യതയുണ്ട്. എങ്കിലും കഴിവുള്ളിടത്തോളം ആളുകൾ അത്തരത്തിൽ നമ്മുടെ ചാപ്പലിൻ്റെ വടക്കേ വാതിൽ വഴിയായി പുറത്തേക്ക് ഇറങ്ങുകയും തുടർന്ന് താഴെയുള്ളതായ കുരിശെങ്കിൽ അവിടെ ധൂപപ്രാർത്ഥനയിൽ പങ്കെടുത്ത് അതുവഴി തന്നെ നിങ്ങൾക്ക് അവിടെ ലൈറ്റുണ്ട്. എന്നാൽ 1-2 പൈപ്പുകളും വയറുകളും അവിടെ താഴെ കിടപ്പുണ്ട്. അല്പം സൂക്ഷ്മതയോടുകൂടി അത് നടന്ന് നമ്മൾ വീണ്ടും പള്ളിക്ക് ചുറ്റുമായിട്ടൊരു പ്രദക്ഷിണം വെച്ചിട്ട് ദേവാലയത്തിൽ പ്രവേശിക്കുകയും തുടർന്ന് ധൂപപ്രാർത്ഥനയും ആശീർവാദവും എല്ലാവർക്കുമായിട്ട് നേർച്ചയും ക്രമീകരിച്ചിട്ടുണ്ട്. ഏറ്റവും ഒടുവിലായിട്ട് ഇവിടെ വന്നുയർന്നിട്ടുള്ള എല്ലാവർക്കുമായി സ്നേഹവിരുന്നും ക്രമീകരിച്ചിട്ടുണ്ട് എന്നുള്ളത് ഈ സമയത്ത് അറിയിക്കുന്നു. നമുക്ക് എഴുന്നേൽക്കാം. യുവജന പ്രസ്ഥാന അംഗങ്ങൾ നമ്മുടെ പ്രതിഷ്ഠത്തിനാവശ്യമായിട്ടുള്ള ക്രമീകരണങ്ങളും നമ്മുടെ ഉപയോഗത്തിനായിട്ട് മെഴുകുതിരികളും അത് എടുത്തു വെക്കുവാൻ ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ മദ്ബഹായിലുള്ളതായ ശുശ്രൂഷകർ വേദപുസ്തകവും കുരിശും മറുവാസിയും കൊടിയും ഒക്കെ എടുത്തുകൊണ്ട് പോകത്തക്കൊണ്ടും പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം എന്നുള്ളത് ഓർമ്മിപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ 9006 അവസാനിക്കുന്ന ഒരു വാഹനം കുരിശിൻ്റെ മുമ്പിലായിട്ട് പാർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. 9006 ആണ് ആ വണ്ടിയുടെ നമ്പർ. അത് ഒന്ന് മാറ്റിയിടുവാൻ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. ായ രാജപമിനിയോ ശോലോകേശോ ഭക്തർപകർച്ച ഭജനമേ മറിയാമെൻ സ്മരണം വരദായ ദൈവപ്രസവേത്രേ കന്യകമറിയ
കുരിശുമരത്തിൻമേൽ ആണികൾ മൂന്നേറ്റു പ്രാണൻ ഞങ്ങൾക്കായി വിട്ടു താനം ചെയ്തവനേറി താതൻ തൻ വലമാർന്നവനേ നാഥായി ശുമഹേശ്വരനെ ഓർക്കണമേ ഞങ്ങളയൻ നാളും താതോൽഭവനെ ജീവദനാം നാഥ ജനകാത്മജതുല്യ പരമാരാധ്യ സംസ്തുത്യ നിബിയ ശ്ലീഹൻ മാർവഴിയായി ഭാഷിച്ചവനെ പാവനനെ. ദയവായിട്ട് ശ്രദ്ധിക്കുക, നമുക്ക് കാഴ്ചക്കാരെ ആരെയും വേണ്ട, എല്ലാവരും ഇതിൽ സംബന്ധിക്കണം. രണ്ട് ലൈനായിട്ട് പുരുഷന്മാർ ഒരു ലൈനും സ്ത്രീകൾ മറ്റൊരു ലൈനും, രണ്ട് ലൈനായിട്ട് താഴെ കുരിശടിയിലേക്ക് പോകണം. പല സ്ഥലത്തായിട്ട് ചിന്ന ഭിന്നമായിട്ട് നിൽക്കരുത്. ദയവായി ശ്രദ്ധിക്കുക, രണ്ട് ലൈനായിട്ട് വന്നിട്ടുള്ള എല്ലാ ആളുകളും ഈ പ്രദർശനത്തിൽ സംബന്ധിക്കണമെന്ന് സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. ഭാഷിച്ചവനെ പാവനനെ ജീവനെഴും വിമലാത്മാവേ ഓർക്കണമേ ഞങ്ങളയൻ നാളും ബേദലഹേമിൽ കല്ലിൻ ഗുഹ തന്നിൽ ലോകത്തിൻ പതിയെ പെറ്റവളെ ഗുണവില നിലമേ ശാശ്വത കന്നെ ഭാഗ്യവതി ഉടലോടംബരമാണവളെ എൻ മാതാവേ മറിയാമേ ഓർക്കണമേ ഞങ്ങളയൻ നാളും ഇസ്രായേലിൻ ദാവീദിൻ പുത്രൻ ശില്പകലാകാരൻ കന്യകയുടെ കാവൽ പുരുഷൻ വന്ദ്യവയോധിക മൗലിമണി കർത്താവിൻ്റെ വളത്തു പിതാ ഉത്തമശീലൻ യോസേപേ ഓർക്കണമേ ഞങ്ങളയൻ നാളും ലോകത്തിൻ പാപം പേരും ദൈവത്തിൻ കുഞ്ഞാടൻ ദൈവം മിശിഹായെ സാക്ഷിച്ചവനെ സ്ത്രീ സംജാതരിൽ അഗ്രിമനെ മൗലിയെ ബലിയർപ്പിച്ചവനെ സ്നാപകമാർ യൂഹാനോനെ ഓർക്കണമേ ഞങ്ങളയൻ നാളും യോനാൻ തൻ തനയ ശ്ലീഹഗണ പ്രമുഖ ഈശോ ദൈവസുതൻ മശിഹായെന്നുര ചെയ്തവനെ അനുദാബിമാർ പത്രോസേ രാജ്യം ചുറ്റി വിജാതികളെ
നേടിയ മാർപൗലോസ് സ്ലീഹ ഓർക്കണമേ ഞങ്ങളെ നാളും മൈലാപൂരിൽ മശിഹായെ പ്രതിതൻ ജീവൻ വച്ചവനെ നിരണം മുതലായവയേഴും ഭവനം സംസ്ഥാപിച്ചവനെ ഇന്ത്യയുടെ കാവൽക്കാര മാന്യ പിതാവേ മാർത്തോമാ ഓർക്കണമേ ഞങ്ങളെ നാളും ശ്ലീഹന്മാർ കൈവേ ഏകിയ ശമ്മാശൻ സഹദേന്മാർ മുൻപൻ യോധന്മാർക്കെതിരായി വേദം വ്യാഖ്യാനി ച മഹാജ്ഞാനി എറിയുന്നോർക്കായി പ്രാർത്ഥിച്ചോൻ ദർശകനെ സ്തേഫാനോസേ ഓർക്കണമേ ഞങ്ങളെ നാളും ശൈശവം അതിലീശോ തൃക്കൈകളിലേന്തി പരിലാളിച്ചവനെ അന്ത്യോക്യായുടെ അധ്യക്ഷ ലേഖനം ഏഴു ചമ ചവനെ കേസരികൾ കിരയായവനെ ഇഗ്നാത്തിയോസ് അഗ്നിമയ ഓർക്കണമേ ഞങ്ങളെ നാളും പണ്ഡിത വൈദികനെ റൂഹായുടെ നാവേ സത്തമനാം ഇടയാ സോദരനാം ഗ്രിഗോറിയോസ് സഹിതം സഭയാം തോട്ടത്തിൽ ദുർവചനങ്ങളകള നിത്യം നീക്കിയ ബേസേലി യോസേ ഓർക്കണമേ ഞങ്ങളെ നാളും ഉന്നത കുലജാത ആത്മോനദി കരുതേ ഐഹിക സമ്പാദ്യം സകലം വീട്ടതി ഭീതികരം മിശ്രേം കാരണ ആത്മവനെ ദയരാജീവിത വഴി കാട്ടി സിദ്ധന്മാർ അന്തോണിയോസ് ഓർക്കണമേ ഞങ്ങളെ നാളും
മാർദ്ദിവന്നാസ്യോസ് പണ്ഡിത വൈദ്യാരോഗാർത്ഥർക്കായി സൗഖ്യമേറ്റിടുവാനധികാരം തേ നൽകി പരൻ പാർത്താൽ നിന്നസ്ഥികളത്രേ ഞങ്ങൾക്കഭയം ഞങ്ങളയാചന നിൻ പ്രാർത്ഥനയാങ്ങൾ ഈടട്ടെ ആരോഗ്യം വ്യാധിഗ്രസ്തർക്കും വിശ്രമം പീഡിത ജനതയ്ക്കും ക്ഷമജനങ്ങൾക്കും പ്രത്യാഗമനം ദൂരസ്ഥർക്കും ആഹ്വാനം ചെയ്യുന്നുതവിക്കെത്തുക ും ഉലകത്തെ ദുഷ്ടൻ വഞ്ചനയാൽ ഭിന്നത നൃപവിധികർത്താക്കളിലവനുളവാക്കി ധാർമ്മികരെയും വീഴിപ്പാൻ കർത്താവേ നിൻ കരുണയിലെന്നെ സങ്കേതം ഞങ്ങൾക്കിങ്ങുള്ളു ദുഷ്ടനെ ഞങ്ങളിൽ നിന്നോടിക്കുക നിന്നോർമാ ഉദഗണമേ നിൻ പ്രാർത്ഥന നിൻ ഓർമ്മയ ബഹുമാനി ചോർക്കായി സൗമൻ ഭാഗ്യം നേവേർക്കും ഭാഗ്യം ഭാഗ്യം സഹദേർക്കും പുനരുത്ഥാനദിനേറി മുറിയോ ഗുണദിനി കൊണ്ടാടും സഭയിൽ അനവരതം നിന്നാദന്റെ പ്രാവു സമം കപടം കൂടാതുരകം പോൽ തമുൾക്കൊള്ളുക ചെന്നായി നടുവിൽ ലസലാ
നമ്മുടെ ഗോത്രപിതാക്കന്മാരായ അബ്രഹാമിനെയും ഇസാക്കിനെയും യാക്കോബിനെയും വഴി നടത്തുകയും ഇല്ലായ്മയിൽ നിന്നും സമൃദ്ധിയിലേക്ക് എത്തുവാൻ തക്കവണ്ണം അവരുടെ സമ്പത്തുകളെ വർദ്ധിപ്പിക്കുകയും അവരുടെ എല്ലാ അധ്വാന ഫലത്തിന് പരിഹാരമായിട്ട് സമൃദ്ധിയുടെ അനുഭവം നൽകുകയും ചെയ്ത ദൈവം തമ്പുരാൻ, നിങ്ങളെയും നിങ്ങളുടെ സമ്പത്തുകളെയും കുടുംബത്തുകളെയും കാത്തു സംരക്ഷിച്ച് നിങ്ങളുടെ അധ്വാന ഫലത്തിന് ഓരോന്നിനും പകരമായിട്ട് 60-ഉം 100-ഉം വർദ്ധിച്ചുവരുവാൻ തക്കവണ്ണം ദൈവം തമ്പുരാൻ നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഇസ്രായേൽ മക്കളെ ഫറവോന്റെ പീഡനത്തിൽ നിന്നും മ്ലേച്ഛമായ ജീവിത ശൈലിയിൽ നിന്നും സംരക്ഷിച്ച് തേനും പാലും ഒഴുകുന്ന നാട്ടിൽ എത്തുവാൻ തക്കവണ്ണം അവരെ കാത്തു സംരക്ഷിച്ച് വഴി നടത്തിയ ദൈവം തമ്പുരാൻ, നിങ്ങളെ ആപത്തുകളിൽ നിന്നും അനുഗ്രഹത്തിൽ നിന്നും പഞ്ചത്തിൽ നിന്നും പേടിയിൽ നിന്നും ഭയത്തിൽ നിന്നും യുദ്ധങ്ങളിൽ നിന്നും ആകസ്മികമായ സംഭവങ്ങളിൽ നിന്നും കാത്തു സംരക്ഷിച്ച് നിങ്ങൾ സ്വർഗീയമായ അനുഭവത്തിലേക്ക് എത്തുവാൻ തക്കവണ്ണം വഴി നടത്തി നിങ്ങളെ കാത്തു സംരക്ഷിക്കുമാറാകട്ടെ. കണ്ണു കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഹൃദയം സങ്കല്പിച്ചിട്ടില്ലാത്തതായ സ്വർഗരാജ്യം നേടുവാൻ തക്കവണ്ണം നിങ്ങളുടെ ആത്മശരീരങ്ങളെ സാത്താന്റെ കടയിൽ നിന്നും പ്രലോഭങ്ങളും കാത്തു സംരക്ഷിച്ച് ആ സ്വർഗീയ യെരുശലേമിലേക്ക് എത്തുവാൻ തക്കവണ്ണം ദൈവം തമ്പുരാൻ നിങ്ങളെ എല്ലാവരെയും കാത്തു സംരക്ഷിക്കുമാറാകട്ടെ. ആയുത ദൈവമാതാവായ വിശുദ്ധ കനിക മർത്തം മറിയാമിൻ്റെയും ഇന്ത്യയുടെ കാവൽ പിതാവായ മാർ തോമസ് ലീഹായുടെയും മലങ്കരയുടെ പരിശുദ്ധനായ പ്രഖ്യാപിതാരമായ മോർ ഗ്രിഗോറിയോസിൻ്റെയും മോർ ഗീവർഗീസ് സഹദായുടെയും ശേഷം സകല ശുദ്ധിമാന്മാരുടെയും ശുദ്ധിമതികളുടെയും ഇന്ന് ആരുടെ പെരുന്നാൾ നമ്മൾ ആചരിക്കുന്നുവോ ആ പരിശുദ്ധനായ മോർ ദീവനാസിയോസിൻ്റെയും എല്ലാ മധ്യസ്ഥ പരിശുദ്ധന്മാരുടെയും ശുദ്ധിമതികളുടെയും മധ്യസ്ഥതകളും പ്രാർത്ഥനകളാലും തന്നെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം സ്രോതലെ പോലെ ഭൂമിയിലും ആകണമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളോട് ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ പാപം ഞങ്ങളോട് ക്ഷമിക്കണമേ, പരീക്ഷയിലേക്ക് ഞങ്ങളെ നീ പ്രവേശിപ്പിക്കരുതേ, എന്നെയോ ദുഷ്ടങ്ങൾ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ, നാൾ രാജ്യവും ശക്തിയും മഹത്വവും നീക്കുന്നതിനുള്ളതാകുന്നു. അമ്മേ, കൃപ നിറഞ്ഞവരേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ്, നിന്നോട് നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ എതിർഫലമായി നമ്മുടെ കർത്താവ് യേശുമിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള കന്യകമൃതമറിയമേ തമ്പുരാൻ്റെയമ്മേ, പാപികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളെ മരണസമയത്തും ദൈവം തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. അമ്മേ, പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധ ഒരുപാട് സമത്വവും സഹവാസവും നാം എല്ലാവരുടെയും കൂടി ഉണ്ടായിരിക്കുമാറാട്ടെ. ഈ സന്ധ്യയിലെ ശുശ്രൂഷകളുടെ സമാപിക്കുകയാണ് ഇപ്പോൾ. അഭിധ തിരുമേനിയുടെ കൈമുത്തി വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ എല്ലാവർക്കും നേർച്ച ലഭിക്കും. അതിനുശേഷം എല്ലാവർക്കും വൈകിട്ടത്തെ ഭക്ഷണവും ക്രമീകരിച്ചിട്ടുണ്ട്. നാളത്തെ ശുശ്രൂഷകൾ രാവിലെ 8 മണിക്ക് പ്രഭാത നമസ്കാരത്തോടു കൂടി ആരംഭിക്കുന്നതായിരിക്കും. ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി അറിയിക്കുന്നത്, നമ്മുടെ വെളിയിൽ 2 കൗണ്ടറുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഒന്ന്, നിങ്ങൾക്കറിയാം, ഭദ്രാസനത്തിൽ ഡയസ്ഫോറയുടെ ആഭിമുഖ്യത്തിൽ ഒരു ബുക്ക് സ്റ്റോർ പ്രവർത്തിക്കുന്നുണ്ട്.
ആരാധനയ്ക്കുള്ള ആവശ്യമുള്ള സാധനങ്ങളും പുസ്തകങ്ങളും ഒക്കെ അവിടെ ലഭിക്കും. അതിൻ്റെ ഒരു കൗണ്ടർ ഇവിടെയും പ്രവർത്തിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ദേവാലയങ്ങൾക്ക് ആവശ്യമുള്ള പുസ്തകങ്ങളും മറ്റ് സാധന സാമഗ്രികൾ അവിടെ നിന്ന് വാങ്ങാവുന്നതാണ്. കൂടാതെ സംഭാവനകൾ നൽകുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള കൗണ്ടറും പ്രവർത്തിക്കുന്നുണ്ട്.